بسم الله الرحمن الرحيم السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سنهان رنجام رشداك لك صحوات رماري സഹപ്രവർത്തകന്മാർ, ഏകനായ പടച്ചതമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിക്കുവാൻ ശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുക. ഈ പ്രദേശത്തെ മുജാഹിദുകൾ അവരുടെ പ്രബോധനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇന്നത്തെ ഈ പരിപാടിയിൽ പ്രവാചക ചര്യയും കേരള മുസ്ലിങ്ങളുമെന്ന കേരള സുന്നികളുമെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. നാടനീളെ തങ്ങളാണ് അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ വക്താക്കളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന സുന്നികളായ ആളുകൾ യഥാർത്ഥത്തിൽ ജീവിതത്തിനെല്ലാ മേഖലയിലും സുന്നത്തുമായോ ജമാഅത്തുമായോ യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലാണ് എന്നുള്ളത് അവർക്ക് പോലും ബോധ്യമുള്ള കാര്യമാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പാരമ്പര്യമായി ഉപയോഗിച്ചു പോരുക എന്നല്ലാതെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെയ്തി സുന്നത്തിനോടും ജമാഅത്തിനോടും 100% കൂറ് പുലർത്തുന്നുണ്ട് എന്ന് പറയാനില്ലാത്ത വിധം ബിദ്അത്തും ദലാലത്തും നിറഞ്ഞതായി മാറിയിരിക്കുകയാണ് ഇന്ന് സുന്നി ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ. അത്തരം ചില ആചാരങ്ങൾ സുന്നികളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെയ്തത് അങ്ങനെയൊന്ന് കാണാൻ കഴിയാത്തതുമായ ചില ആചാരങ്ങൾ വ്യക്തമായ രേഖാസഹിതം ഈ കാണുന്ന പ്രൊജക്ടറിലൂടെ സ്ക്രീനിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിനെയാണ് പിൻപറ്റേണ്ടത് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്ത് 73 വിഭാഗമായി മാറുമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞുവല്ലോ, അതിൽ ഒരു വിഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം നരകാവകാശികളാണ്, നരകത്തിൻ്റെ ആളുകളാണ്.
ഏതാണ് റസൂലിന്റെ ഒരു വിഭാഗം എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകന്റെ മറുപടി മാ അന അലൈഹി വസ്ഹാബി ഞാനും എൻ്റെ അനുയായികളും ഞാനും എൻ്റെ സ്വഹാബികളും ഏതൊരു പാതയിലാണോ ഉള്ളത് അതല്ലെങ്കിൽ മാ അന അലൈഹിൽ യൗമ വസ്ഹാബി ഇന്ന് ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു പാതയാണോ സ്വീകരിച്ചത് ആ പാത സ്വീകരിക്കുന്നവരാരോ അവരാണ് സ്വർഗത്തിലേക്കുള്ള പാർട്ടി എന്ന അപ്പൊ ആ പാർട്ടി തന്നെയാണ് അഹ്ലു സുന്നത്തുൽ ജമാഅയെന്ന് അറിയപ്പെടുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സ്വഹാബത്തിൻ്റെ ഏകോപിച്ച അഭിപ്രായവും ഇത്തിഫാക്കും അത് രണ്ടും അംഗീകരിക്കുന്ന ആളുകളാരോ അവരെയാണ് അഹ്ലു സുന്നത്തുൽ ജമാഅ എന്ന് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ തങ്ങളാണ് സുന്നത്തുൽ ജമാഅത്ത് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഈ പറയപ്പെട്ട ആളുകൾക്ക് തങ്ങളുടെ ഏതെങ്കിലും ഒരു ചെയ്തിയെക്കുറിച്ച് അതിന് സുന്നത്തിൻ്റെ പിൻബലമുണ്ടെന്ന് പറയാൻ ജമാഅത്തിന് പിൻബലമുണ്ടെന്ന് പറയാൻ സാധ്യമല്ല എന്നുള്ള വസ്തുതയാണ് അത് കേവലമായ ഒരു ആരോപണമല്ല കൃത്യമായി ഓരോ ആചാരങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ വിശ്വാസവും ഈ ആചാരവും ഈ അനുഷ്ഠാനവും എല്ലാം പ്രവാചകന്റെ സുന്നത്തിന് ഘടകവിരുദ്ധമാണ് സ്വഹാബത്തിൻ്റെ ഏകോപിച്ച അഭിപ്രായങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് അവർക്ക് പരിചയമില്ലാത്തതാണ് എന്ന് വേണമെങ്കിൽ കൃത്യമായ ലക്ഷ്യസഹിതം തെളിയിക്കാൻ സാധിക്കും ഉദാഹരണമായി സൂചിപ്പിക്കുകയാണെങ്കിൽ ആനുകാലികമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ പ്രവാചകന്റെ ജന്മദിനാഘോഷത്തെക്കുറിച്ച് നാടനീളെ ഇന്ന് ജന്മദിനാഘോഷത്തിൻ്റെ പേര് പറഞ്ഞ് ഒരുപാട് ഒരുപാട് ആഘോഷ പരിപാടികൾ പുതിയ പുതിയ ആചാരങ്ങൾ നാടനീളെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ പേരിൽ നാടിൻ്റെ മുഖ്യമൂലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഉള്ള തർക്കവിതർക്കങ്ങളും അതുപോലെ എഴുത്തിലൂടെയും സ്റ്റേജിലൂടെയും എല്ലാമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഖണ്ഡന മണ്ഡനങ്ങൾ നാടിനുള്ള നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിനെല്ലാം ആകത്തുക പരിശോധിച്ചാൽ ഈ കാലം വരെ നബിദിനവുമായി ബന്ധപ്പെട്ട് സുന്നികളായ ആളുകൾ എഴുതിയ പുസ്തകങ്ങളും അവർ പ്രസംഗിച്ച പ്രസംഗങ്ങളും എല്ലാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എവിടെയും അവർക്കാർക്കും വാദിക്കാൻ കഴിയുന്നില്ല ഈ നബിദിനാഘോഷം സുന്നത്താണ് എന്നുള്ളത് പക്ഷേ സുന്നത്താണെന്ന് അവർക്ക് പോലും വാദമില്ലാത്ത നബിദിനാഘോഷം അതേക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവസാനം ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത് ലോകത്ത് ഉള്ള രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി പ്രവാചകൻ ജനിച്ച രാത്രിയാണ് എന്നുവരെ കള്ളമെഴുതി വിടുന്ന കള്ളം പ്രചരിപ്പിക്കുന്ന അത് പ്രസംഗിക്കുന്ന അത് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് ഇവരുടെ ഈ പക്ഷപാതിത്വം എത്തി നിൽക്കുന്നത് നാടിനീളെ ഈ ഇല്ലാത്ത ആചാരം കൊണ്ടുനടക്കുകയും അതിൻ്റെ പേരിൽ നാടിനീളെ പുതിയ പുതിയ ആരാധനാക്രമമുണ്ടാക്കുകയും അത് പാടില്ലെന്ന് പറയുന്ന ആളുകൾ ശരിയല്ലെന്ന് പറയുന്ന ആളുകൾ വിദഗ്ധാണെന്ന് പറയുന്ന ആളുകളെ പുത്തൻവാദികളായി അതുപോലെ പുത്തനാശയക്കാരായി ഇസ്ലാമിൻ്റെ ശത്രുക്കളായി പ്രവാചന ശത്രുക്കളായി പ്രവാചന സ്നേഹിക്കാത്തവരായി പരിചയപ്പെടുത്തുകയും അതേസമയം പ്രവാചനോ സ്വഹാബത്തോ ചെയ്യാത്ത ആചാരമാണ് എന്ന് കൃത്യമായി അവർക്ക് പോലും ബോധ്യമുള്ള ആ ഒരു ആചാരം അത് ആ ആചാരം അവരനുഷ്ഠിക്കുന്ന ആ ദിവസം അത് എല്ലാ ദിവസങ്ങളേക്കാളേറെ എന്തിനേറെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവല്ലോ ഏറ്റവും പുണ്യമായ രാത്രി ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖദറിലൂടെ ഖുർആൻ പഠിപ്പിച്ചു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫ് ശഹർ ഉത്തമമായ ഒരു രാത്രിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവ് എന്നാൽ ആ രാവിലേക്കാൾ പുണ്യമാണ് എന്നാണ് സിറാജ് പത്രം റബീഉൽ 12 കുറിച്ച് രേഖപ്പെടുത്തിയത് ലൈലത്തുൽ ഖദറിനേക്കാൾ ആയിരം മാസങ്ങളേക്കാൾ പുണ്യമെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഖുർആൻ അവതരിച്ച മാസമായ റമദാനിലെ ആ 27 രാവ് അല്ലെങ്കിൽ അവസാന പത്തരവട്ടിയായ രാവുകൾ ആ ലൈലത്തുൽ ഖദർ ആ ഖദറിൻ്റെ രാത്രിയേക്കാൾ ഉത്തമമായ അതിനേക്കാൾ പുണ്യമേറിയ രാവാണ് അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച ദിവസമെന്നാണ് സിറാജ് പത്രം എഴുതിയത് അതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 2003 മെയ് 25 ഞായറാഴ്ച ഇറങ്ങിയ സിറാജ് പത്രമാണത് അതിന് സ്നേഹ സാക്ഷാത്കാരം ജീവിത ലക്ഷ്യം എന്ന പേരിൽ എഴുതിയ ചെറിയൊരു കോളത്തിൽ അവിടെ കൊടുക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക
ഖുർആൻ അവതരിച്ചതിനാൽ മഹത്വമേറിയ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം നബി ദിനത്തിനുണ്ടെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ അവതരിച്ചത് കൊണ്ട് മഹത്വമേറിയ രാവാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം, അതിനേക്കാൾ മഹത്വം പ്രവാചകൻ ജനിച്ച രാവിനുണ്ട് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആരാ പണ്ഡിതന്മാര്? ഇതൊക്കെ എഴുതുന്ന ആളുകൾ തന്നെ. ഇതൊക്കെ എഴുതിവിടുന്ന, ഈ കള്ളം പ്രചരിപ്പിക്കുന്ന, അത് കൊണ്ടു നടക്കുന്ന ആളുകാരാണോ? അവരൊക്കെ തന്നെയാണ് പണ്ഡിതന്മാർ. അവരെ പോലെയുള്ള ആ ഗണത്തിലേക്ക് വരുന്ന ചില പണ്ഡിതന്മാരൊക്കെ കഴിഞ്ഞ ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിലായി പണഞ്ഞു വെച്ചിട്ടുണ്ട്, ശരിയാണ്. എന്നിട്ട് അതെടുത്തുകൊണ്ട് അറിസാല സിറാജ് പത്രത്തിൽ എഴുതിയത് 2003 May 25 ഞായറാഴ്ച സിറാജ് പത്രം, അഥവാ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണ് പ്രവാചകൻ ജനിച്ച ദിവസമെന്നാൽ. സിറാജു മാത്രമല്ല, അതേ ആശയം തന്നെ റിസാല വാരികയും എഴുതി. എല്ലാം ഖുറാഫത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ തുല്യ നിലവാരത്തിലാണ് ഉള്ളത്. റിസാല വാരികയിലും നമുക്കത് കാണാൻ കഴിയും. 1987 നബി ദിന പതിപ്പായി ഇറക്കിയ റിസാലയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ റിസാലയിൽ 1987 November 11 ലക്കം 11 ഇറക്കിയ നബി ദിന സ്പെഷ്യൽ പതിപ്പ്, ആ പതിപ്പിലും പറയുന്നു. എന്താ പറയുന്നത്? നബി ദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. നബി ദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. കഴിഞ്ഞില്ല, സർവലോകത്തിൻ്റെ വിമോചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന നാളിൽ വിശ്വാസികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് മറ്റേത് ആഘോഷമാണുള്ളത്? അപ്പം എന്താ പറഞ്ഞത്? പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. അല്ലാഹു റസൂൽ പഠിപ്പിച്ചതോ, ലഖദ് അബദലകുമുല്ലാഹു ഖൈറം മിൻഹാ. ജാഹിയ കാലത്തെ രണ്ട് ആഘോഷങ്ങളെ മാറ്റിയിട്ട് പെരുന്നാൾ ആഘോഷം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അതിനേക്കാൾ ഖൈറായ, അതിനേക്കാൾ പുണ്യമായ രണ്ട് ദിവസങ്ങളിലാണ് ഏകനായ തമ്പുരാൻ നിങ്ങൾക്ക് പകരമായി നിശ്ചയിച്ചിരിക്കുന്നു. അതാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പ്രവാചൻ്റെ ആ പ്രഖ്യാപനത്തെ മറികടന്നുകൊണ്ട് അതിനെ അട്ടിമറിച്ചുകൊണ്ടിരാം മുസ്ലിയാക്കന്മാർ സിറാജിലൂടെയും റിസാലിലൂടെയും എല്ലാം എഴുതിവിടുകയാണ്, ആ രണ്ട് പെരുന്നാളുകളെക്കാളേറെ വലിയ ആഘോഷമാണ് നബിദിനാഘോഷം. മാത്രമല്ല, അല്ലാഹുവിൻ്റെ റസൂൽ ജനിച്ച ആ ദിവസം അത് നാം ആഘോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് ആഘോഷം നമുക്കുള്ളത്? നബിദിനം ആഘോഷിക്കില്ലെങ്കിൽ പിന്നെ എന്താ പെരുന്നാൾ? പിന്നെന്താ പെരുന്നാളിന് പ്രസക്തി? അപ്പൊ നബിദിനം ആഘോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ ആഘോഷമാണുള്ളത്? എന്നാൽ യഥാർത്ഥത്തിന് ഈ പറഞ്ഞ വാദങ്ങൾക്ക് വിശുദ്ധ ഖുർആനോ പ്രവാചന വചനങ്ങളോ തെളിവായി ഉദ്ധരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കേവലമായ അവരുടെ നാവിൽ വന്ന ചില ആശയങ്ങൾ അത് എഴുതി പ്രചരിപ്പിക്കുക എന്നല്ലാതെ ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞുവെന്ന് ഒഴിക്കൻ മട്ടിൽ എഴുതി പോവുക എന്നല്ലാതെ. എങ്കിൽ ഇത്തരം വാദങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതാ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇന്ന ഹദീസിൽ പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം നബി ജനിച്ച രാത്രിക്കാണെന്ന്. അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഇന്ന ആയത്തിൽ പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദറിനേക്കാൾ പെരുന്നാളുകളേക്കാൾ വലിയ പുണ്യമുള്ള ആഘോഷിക്കേണ്ടുന്ന ദിവസമാണ് പ്രവാചകൻ ജനിച്ച ദിവസമെന്ന് പറയേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും പറയാതെ ഇല്ലാത്ത ആശയങ്ങൾ കെട്ടിച്ചമച്ച് അത് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ഞങ്ങളാണ് സുന്നികളെന്ന്, ഞങ്ങളാണ് സുന്നത്തമായത്തെന്ന് നാടിനീളം വേമ്പിളക്കി നടക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ നബി ജനിച്ച ദിവസത്തോട് മുജാഹിദികൾക്ക് ദേഷ്യമുണ്ടായത് കൊണ്ടല്ല, നേരെ മറിച്ച് ആ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകമായ പുണ്യമുണ്ടെന്ന് പറയണമെങ്കിൽ ആ ദിവസത്തിന് ഏതെങ്കിലും പ്രത്യേകമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് പ്രമാണം ആവശ്യമുണ്ട്. അത് പ്രവാചകൻ ചെയ്യേണ്ടതുണ്ട്, പ്രവാചകനിൽ നിന്ന് സ്വഹാബികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതില്ലാത്തത്തോളം കാലം അതിന് ഇസ്ലാമികമായി പ്രമാണമില്ല. സ്നേഹിക്കുന്നുവെന്ന പേര് പറഞ്ഞാലും ബഹുമാനിക്കുന്നുവെന്ന് ന്യായം പറഞ്ഞാലും ആദരിക്കുന്നുവെന്ന് പറഞ്ഞാലും എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ശരി, അതിനൊന്നും ഇസ്ലാഹി പ്രസ്ഥാനം എതിരല്ല. പക്ഷേ അതിൻ്റെ പേരിൽ പുതിയൊരാചാരം ഉണ്ടാക്കാൻ
അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിക്കണ്ട എന്ന് മുജാഹിദീങ്ങൾ പഠിപ്പിക്കുന്നില്ല. പലപ്പോഴും പ്രചാരം അങ്ങനെയാണ്, അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിക്കണ്ട എന്നാണ് മുജാഹിദീങ്ങൾ വാദിക്കുന്നത്. അല്ലാഹുവിനെ റസൂലിനെ ബഹുമാനിക്കാൻ പാടില്ല എന്നാണ്, ആദരിക്കാൻ പാടില്ല എന്നാണ്. അല്ലാഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പോലെയുള്ള കേവലമായൊരു യാതൊരു പ്രത്യേകതയും ഇല്ലാത്ത കേവലമായ മനുഷ്യൻ തന്നെയാണ് എന്നാണ് മുജാഹിദീങ്ങൾ വാദിക്കുന്നത് എന്ന് നാടിനീളെ പ്രചരിപ്പിക്കുന്ന എന്തിനാ ഈ നബിദിനാഘോഷത്തിന് മുജാഹിദ് തെളിവ് ചോദിക്കുമ്പോൾ ആ തെളിവ് പറയാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മുജാഹിദീങ്ങളെ കുറിച്ച് ആളുകൾക്ക് മതിപ്പില്ലാതാക്കാൻ വേണ്ടി നാടിനീളെ പ്രസംഗിക്കുകയാണ്, നാടിനീളെ പ്രചരിപ്പിക്കുകയാണ്, നോട്ടീസ് ഒട്ടിക്കുകയാണ്, അങ്ങനെ ഒരുപാട് പ്രദർശനം നടത്തുകയാണ്. മുജാഹിദീങ്ങൾ നബിയെ സ്നേഹിക്കുന്നില്ല, മുജാഹിദീങ്ങൾ നബിയെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. അല്ല, ശരിയല്ല, അത് മുജാഹിദീങ്ങളുടെ വാദമല്ല. പക്ഷേ ഇല്ലാത്ത വാദം മുജാഹിദിന്റെ പേരിന് കെട്ടിവെച്ചുകൊണ്ട് അതിനെ എതിർക്കുകയാണ്, മറുപടി പറയുകയാണ്. ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിന് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നബിദിനം ആഘോഷിക്കാത്തത് ബഹുമാനമോ ആദരവോ ഇല്ലാത്തത് കൊണ്ടല്ല നബിദിനം ആഘോഷിക്കാത്തത്, നേരമറിച്ച് റസൂലിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, റസൂലിനോട് ആദരവുള്ളത് കൊണ്ട്, റസൂലിനോട് ബഹുമാനമുള്ളത് കൊണ്ട് അല്ലാഹുവിൻ റസൂൽ ചെയ്യാത്തൊരു ആചാരം മുജാഹിദീങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രം. ആ അല്ലാഹു റസൂൽ പഠിപ്പിക്കാത്ത സ്വഹാബികൾ ചെയ്യാത്ത ഒരു ആചാരം ചെയ്യുന്നതിനല്ല സ്നേഹമുള്ളത്, അത് ഒഴിവാക്കുന്നതിലാണ് സ്നേഹമുള്ളത്. കാരണം സൈദുദ്ദീൻ മക്തൂം പഠിപ്പിച്ചുവല്ലോ, ഇൻകാന ഹുബ്ബുക സാദിഖല്ല തഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൈ യുഹിബ്ബു മുതിഉ. നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ, ല അതഅതഹു നീ അദ്ദേഹത്തെ അനുസരിക്കുമായിരുന്നു, നീ ആ പ്രവാചകനെ അനുസരിക്കുമായിരുന്നു. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൈ യുഹിബ്ബു മുതിഉ, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആരെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തിയെ അനുസരിക്കുന്നവരാണല്ലോ, അത് സാധാരണ പതിവാണല്ലോ എങ്കിൽ ആ റസൂലിനോട് സ്നേഹമുണ്ട് എന്ന എൻ്റെ വാദം ശരിയാണ് എങ്കിൽ, സത്യസന്ധമാണ് എങ്കിൽ, നീ ചെയ്യേണ്ടത് ആ റസൂൽ അനുസരിക്കലാണ് എന്ന അവരൊക്കെ പഠിപ്പിച്ച ഇമാമിയങ്ങൾ പഠിപ്പിച്ച അല്ലാഹുവിൻ റസൂലും പറഞ്ഞുവല്ലോ, കുല്ലു ഉമ്മത്തി യദ്ഖുലുനൽ ജന്ന ഇല്ലാ മൻ അബാ, എൻ്റെ ഉമ്മത്തുകൾ മുഴുവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. സ്വഹാബികൾ ചോദിച്ചു, വമൻ അബാ യാ റസൂലല്ലാ, അല്ലാഹുവിൻ റസൂലേ ആരാണ് ഈ വിസമ്മതിച്ചവർ? റസൂലാന്റെ മറുപടി, മൻ അത്വഅനി ദഖല ജന്ന വമൻ അസാനി ഫഖദ് അബാ, എന്നെ ആര് അനുസരിച്ചുവോ അവനാണ് സ്വർഗത്ത് പ്രവേശിക്കുന്നവൻ, ആരെന്നോട് ധിക്കാരം കാണിച്ചുവോ അനുസരണക്കേട് കാണിച്ചുവോ അവനാണ് വിസമ്മതിച്ചവൻ, ആ വിസമ്മതിച്ചവരൊഴികെ ബാക്കിയെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ഹബീബായ മാണിക്കല്ലായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിൽ പ്രവാചകൻ സ്നേഹിക്കാതിരിക്കാൻ മുജാഹിദുകൾക്ക് സാധ്യമല്ല. പ്രവാചകനെ ബഹുമാനിക്കണമെന്ന് പറയാൻ, ആദരിക്കണമെന്ന് പറയാൻ, സ്നേഹിക്കണമെന്ന് പറയാൻ, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പറയാൻ മുജാഹിദുകൾക്ക് നിവൃത്തിയില്ല, മുജാഹിദുകൾക്ക് സാധ്യമല്ല. നേരമടിച്ച് അതൊക്കെ ചെയ്യണമെന്നാണ് മുജാഹിദുകൾ പറയുന്നത്. പക്ഷേ മുജാഹിദുകൾ നാട് നീളെ ഇത് ഈ ആശയം ഇത്രയേറെ കൽക്കശമായി പ്രചരിപ്പിച്ചാലും നാടിൻ്റെ മുഖ്യമൂലകളിൽ ഇവർ പ്രചരിപ്പിക്കുകയാണ് നബിദിനം ആഘോഷിക്കാത്തത് നബിയെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്, ആദരിക്കാത്തത് കൊണ്ടാണ്, ബഹുമാനിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ നാട് നിങ്ങൾ പ്രസംഗിക്കുകയാണ്. പേരോട് സഖാഫി തന്നെ നബിദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രഭാഷണത്തിന് കാര്യമായി മുജാഹിദികൾക്കെതിരെ നബിദിനം ആഘോഷിക്കാത്തതിൻ്റെ പേരിൽ എടുത്തു വിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നബിയെ ബഹുമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുവെന്നാണ്. ആ ആരോപണം നിങ്ങൾ പേരോടിന ശബ്ദത്തിൽ തന്നെ നേക്ക് നേരെ കേൾക്കുക, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം അത്. പിന്നെന്തായി, അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചുകൂടാ, മുഹമ്മദ് നബി നമ്മളെ പോലത്തെ മനുഷ്യനാണ് എന്ന് പറയുന്ന പുത്തൻവാദികൾ അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുന്ന ഈ ബഹുമാനത്തെയും അംഗീകാരത്തെയും ചോദ്യം ചെയ്യുന്നു. അവർ അങ്ങനെ റബീഉൽ അവൽ ആവുമ്പോ ഉണ്ടാകുന്ന ഒരു സുഖമാണ്. ചില ആളുകൾക്ക് അങ്ങനെയാണ്, ചില സമയത്ത് ചില രോഗമാണ്, അങ്ങനെ ഒരു നോട്ടീസ് കൊണ്ടിങ്ങനെ നടക്കുക. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. മുസ്ലിമീങ്ങൾ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവരാകണം, അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കുന്നവരാകണം. ആ സ്നേഹവും ബഹുമാനവും കൊണ്ട് മാത്രമേ വാസ്തവത്തിൽ ഈമാൻ നിലനിർത്താൻ കഴിയൂ. ബഹുമാനവും സ്നേഹവും കൈവച്ചവർക്ക് ഈമാൻ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. തുടക്കം ഇബ്ലീസ്, ആ ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാമിനെ ബഹുമാനിച്ചില്ല, പഴച്ചു. അവിടെ നിങ്ങോട്ട് ആരൊക്കെ അല്ലാഹ് ബഹുമാനിച്ചവരെ നിസ്സാരപ്പെടുത്തിയോ അവരുടെ ഒക്കെ ഈമാൻ തെറ്റിപ്പോയി എന്നതല്ലേ ചരിത്രം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ എന്താ ഇതിന് ധ്വനി? മുജാഹിദീങ്ങള്
അമ്പിയാക്കളെ പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കലാണ് ആവശ്യം. ആ ബഹുമാനമില്ലാത്തത് കൊണ്ട്, ആ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് പ്രവാചകന്റെ ജന്മദിനം അവർ ആഘോഷിക്കാത്തത് എന്നാണ് ഇയാൾ ഇതിലൂടെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് തെളിവ് എന്ത്? ഇല്ലാത്ത വാദം പറഞ്ഞിട്ട് അത് ഖണ്ഡിക്കുക. അങ്ങനെ സ്നേഹിക്കാത്തത് കൊണ്ട്, ബഹുമാനിക്കാത്തത് കൊണ്ട് ഇബ്ലീസ് പഴിച്ചു, അവിടെ ഇങ്ങോട്ട് എല്ലാവരും പഴിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? മുജാഹിദീങ്ങളും പഴിച്ചു. സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാത്തവരാണ് മുജാഹിദരെങ്കിൽ തർക്കമില്ല, പിഴച്ചവർ തന്നെയാണ്. യാതൊരു ആശയക്കുഴപ്പം ആവശ്യമില്ല. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ പാടില്ലെന്ന്, ബഹുമാനിക്കാൻ പാടില്ലെന്ന്, ആദരിക്കാൻ പാടില്ലെന്ന് മുജാഹിദ് പറയുന്നുവെങ്കിൽ ആ മുജാഹിദീങ്ങൾ പിഴച്ചവർ തന്നെയാണ്. അവരുമായി യാതൊരു ബന്ധവും നമുക്ക് ആവശ്യമില്ല. പക്ഷേ മുജാഹിദ് അത് പറയുന്നില്ല. കാരണം അത് പറയാൻ സാധ്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുജാഹിദുകൾ പ്രവാചകനെ സ്നേഹിക്കണമെന്ന്, ആദരിക്കണമെന്ന്, പിൻപറ്റണമെന്ന് പറയുന്നവരാ. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും മുക്മിനാവുകയില്ല, നിങ്ങൾ ആരും വിശ്വാസികളാവുകയില്ല. അവന്റെ മാതാപിതാക്കളെക്കാളേറെ, അവന്റെ മക്കളെക്കാളേറെ, അല്ല മുഴുവൻ മനുഷ്യരെക്കാളുമേറെ എന്നെ സ്നേഹിക്കുന്ന സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങൾക്കും മുക്മിനാവാൻ സാധ്യമല്ല എന്ന്, വിശ്വാസിയാവാൻ സാധ്യമല്ല എന്ന് പ്രവാചൻ സദാസം പറയുമ്പോൾ വിശദ ഖുർആനും പറയുന്നു, അന്നബിയു ഔലാ ബിൽ മുക്മിനീന മിൻ അംഫുസിഹിം സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തത്തേക്കാൾ ബന്ധപ്പെട്ടവരാണ്, അർഹതപ്പെട്ടവരാണ്. ആ പ്രവാചകന്റെ ഭാര്യമാരോ സത്യവിശ്വാസികളുടെ മാതാക്കളുമാണ് എന്ന് വിശദ ഖുർആൻ സൂത്ത് അഹ്സാബിൽ ആറാമത്തെ വചനത്തിൽ പഠിപ്പിക്കുമ്പോൾ പിന്നെ ആ റസൂലിനെ തള്ളാൻ മുജാഹിദുകൾക്ക് സാധ്യമല്ല. സ്വന്തത്തേക്കാളേറെ സ്നേഹിക്കുന്നവരാണ്. ഉമർ ഖത്താബ് അല്ലാഹുനു റസൂലാനു പറഞ്ഞുവല്ലോ, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയാണ് പ്രവാചകരെ എന്ന് പറയുമ്പോൾ പ്രവാചകൻ തിരുത്തി, ഇല്ല ഉമർ, പൂർത്തിയായിട്ടില്ല. ഉമർ ഖത്താബ് എങ്കിൽ മാറ്റി പറഞ്ഞു, എങ്കിൽ റസൂലെ, എന്നെക്കാളേറെ എനിക്ക് അങ്ങയാണ് വലുത്, അങ്ങയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോൾ റസൂലെ പഠിപ്പിച്ചത് അല്ലാനയാ ഉമർ, അതേ ഉമർ ഇപ്പോഴാണ് പൂർത്തിയായത്, ഇപ്പോഴാണ് ശരിയായത് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നതെങ്കിൽ ആ റസൂലായ സ്വലാസ്ലമയേയും ജീവനതുല്യം സ്നേഹിക്കുന്നവരാ വിശ്വാസികൾ. മുജാഹിദുകൾ എങ്ങനെ മുജാഹിദുകൾ ചെയ്ത ഓരോ ചെയ്തിയും നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ഓരോന്ന് മുജാഹിദുകളെ ചോദിച്ചു നോക്കുക, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നു? അയാൾക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, എന്റെ നേതാവായ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. എന്തേന എന്റെ വേഷം ഇങ്ങനെ? അത് എന്റെ ഹബീബായ നേതാവിന്റെ വേഷം അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ എങ്ങനെ? എന്തേ എന്റെ സംസ്കാരം ഇങ്ങനെ? എന്തേന്റെ ചെയ്തികൾ ഇങ്ങനെ? എന്തേന്റെ പ്രവൃത്തികൾ ഇങ്ങനെ? ഓരോന്ന് ചോദിച്ചാലും മുജാഹിദുകാരന് ഒറ്റ മറുപടിയേ ഉള്ളൂ, എന്റെ ഹബീബായ നേതാവ് ചെയ്തത് അങ്ങനെയാണ്, എന്തുകൊണ്ട് നീ ഇന്ന വിഷയം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാലോ അതിനുമുള്ള മറുപടി ഒന്നാണ്, എന്റെ ഹബീബായ നേതാവ് അക്കാര്യം ചെയ്തിട്ടില്ല, എന്റെ ഹബീബായ റസൂല് അക്കാര്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നതല്ലാത്തൊരു മറുപടി ഒരു മുജാഹിദുകാരന് പറയാനില്ല. അവൻ ചെയ്യാതെ മാറ്റിവെക്കുന്ന, സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരാചാരമുണ്ടോ ചോദിക്കവനെ വിളിച്ചിട്ട്, അല്ലയോ വഹാബി, നീ എന്തേ ചെയ്യാത്തത്? ഒറ്റ മറുപടി റസൂൽ ചെയ്യാത്തത് കൊണ്ട്. എന്തേനെ ഇങ്ങനെ ചെയ്യുന്നു? ഒറ്റ മറുപടി അല്ലാഹു റസൂൽ ചെയ്തത് കൊണ്ട്. അതല്ലാത്തൊരു മറുപടി മുജാഹിദുകാരന് പറയാനില്ല. അതാ റസൂലിന്റെ സ്നേഹം. അതല്ലാതെ ആ പ്രവാചകന്റെ പേജിൽ കൊല്ലത്തിൽ ഒരു ദിവസം മുദ്രാവാക്യം വിളിച്ചാൽ, സിന്ദാബാദ് വിളിച്ചാൽ സ്വർഗത്തിലേക്ക് പോകാമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ റബീഉൽ അവലിലാണ് വേങ്ങര ടൗൺ സുന്നി പള്ളിയിൽ നിന്ന് അവിടുത്തെ മുദരിസ് റബീഉൽ അവലിനെ പ്രസംഗിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത മഹാനാ, എങ്കിൽ ആ ത്യാഗങ്ങളൊക്കെ ചെയ്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിൽ നമ്മൾ ഓർക്കണ്ടേന, കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും ഓർക്കണ്ടേ. മുജാഹിദീങ്ങൾ പറയാ, പോരാ, പൂർത്തിയായിട്ടില്ല, കൊല്ലത്തിൽ ഒരു ദിവസമല്ല, കൊല്ലത്തിൽ എല്ലാ ദിവസവും എല്ലാ നിമിഷത്തിലും
എല്ലാ സമയത്തിലും അല്ലാഹുവിൻ റസൂലിനെ സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിൻ റസൂലിനെ പിൻപറ്റിക്കൊണ്ടാണ് വിശ്വാസികൾ പോകേണ്ടത്. സത്യവിശ്വാസികൾ ചെരുപ്പിടുമ്പോൾ വലത്തേക്ക് ആലാദ്യം ഇടുന്നു. എന്തേ കാരണം? അല്ലാഹുവിൻ റസൂലിന്റെ പാത പിൻപറ്റുകയാണ്. അതുപോലെ ആ സത്യവിശ്വാസത്തിന് പള്ളിയിൽ കയറുമ്പോൾ വലത് കാല് ആദ്യം വെക്കുന്നു, ഇറങ്ങുമ്പോൾ ഇടത് കാല് വെക്കുന്നു, കുപ്പായം ഇടുമ്പോൾ വലത്തേക്ക് ആദ്യം ഇടുന്നു, തലമുടി വാരുമ്പോൾ പോലും ആദ്യം വലത് ഭാഗം ചെയ്യുന്നു. എന്താ കാരണം? അതാ റസൂലിനോട് സ്നേഹം, അതാ റസൂലിനെ പിൻപറ്റല്. അതല്ലാതെ ആ റസൂലിന്റെ പേര് പറഞ്ഞ് സിന്ദാബാദ് വിളിച്ചാൽ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ സുന്നികൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. സുന്നികൾ ചോദിക്കുന്ന എന്താ? അസ്ഹാബുൽ ഗഫറിനായി സ്വർഗത്തിൽ പോയത് നിസ്കരിച്ചിട്ടാണോ വഹാബി? നോമ്പ് നോറ്റിലാണോ വഹാബി? ഔലിയാക്കന്മാരെ സ്നേഹിച്ചത് കൊണ്ടല്ലേ? അതുകൊണ്ട് ആ നായിന്റെ സുന്നത്തെ പിൻപറ്റിക്കോ എന്നാണ് ഇപ്പൊ മൗലവിമാര് പറഞ്ഞത്. ആ നായിന്റെ സുന്നത്തെന്തോ ആ സുന്നത്തെ പിൻപറ്റിക്കോ. നായിനെ പിൻപറ്റാനല്ല ഖുർആൻ പഠിപ്പിച്ചത്, അസ്ഹാബുൽ ഗഫിനെ പിൻപറ്റാനാ. ആ നായ കൂടെ കൂടിയ അസ്ഹാബുൽ ഗഫുണ്ടല്ലോ, അവരെ പിൻപറ്റുക, അവരെ ആദർശം സ്വീകരിക്കുക, അതാ ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷെ ഇവര് പറഞ്ഞതോ അതിന്റെ ആവശ്യമില്ല, 11 മാസം എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, 12ാമത്തെ മാസം വരുമ്പോ ഒരു സിന്ദാബാദ് വിളിച്ചാൽ, ഒരു ഘോഷയാത്രയെ പങ്കെടുത്താൽ, ഘോഷയാത്രക്ക് വീട്ടിന്റെ മുമ്പിൽ ഒരു സ്വീകരണം കൊടുത്താൽ, അതോടുകൂടി 1 നമ്പർ സുന്നത്തേമായത്തായി, 1 നമ്പർ സുന്നിയായി, സ്വർഗത്തിലെ ടിക്കറ്റ് ഉറപ്പുമായി എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ നിന്നൊക്കെ പിടുത്തം വിട്ടു. ഇരിപ്പ കുഴിപ്പുറം ശാഖ സുന്നികൾ ഇറക്കുന്ന റബീഇന്റെ പൊന്നമ്പിളി എന്നൊരു പുസ്തകമാണ്. റബീഇന്റെ പൊന്നമ്പിളി പ്രസാധകര് തഹ്രീബുൽ ബയാൻ സ്റ്റുഡൻസ് അസോസിയേഷൻ, കുഴിപ്പുറം പടിഞ്ഞാറ് ജുമാ മസ്ജിദ് പോസ്റ്റ് ഇരിങ്ങല്ലൂർ. അവരിറക്കിയ റബീഇന്റെ പൊന്നമ്പിളി എന്നൊരു പുസ്തകം റബീഇ ലവൽ മാസമായപ്പോൾ പ്രവാചകന്റെ സുന്നത്തിനെ ജീവിപ്പിക്കാൻ വേണ്ടി ഇറക്കിയതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അവരിറക്കിയത്. ഈ പുസ്തകത്തിന്റെ 7ാമത്തെ പേജിൽ പറയുന്നു. എന്താ പറഞ്ഞത്? മാത്രമല്ല നബി തങ്ങളുടെ നാമം ഉള്ള ഒരാളെയും നരകത്തിലിട്ട് ശിക്ഷിക്കയില്ല എന്നും ഹദീസുകളിൽ കാണാം. നബി തങ്ങളെ നാമമുള്ള ഒരാളെയും, ഇപ്പൊ മുഹമ്മദ് എന്നൊരാൾക്ക് പേരുണ്ടെങ്കിൽ അയാൾ നരകത്ത് പോകൂല. എന്താ കാരണം? അത് റസൂലാന്റെ പേരാണ്, അത് റസൂലാന്റെ പേരാണ്. അപ്പൊ മുഹമ്മദ് എന്ന പേരൊരാൾക്ക് ഇട്ടുകഴിഞ്ഞാൽ അതോടുകൂടി അയാൾ സ്വർഗത്തിലേക്ക് പോയി എന്ന് ഹദീസിൽ കാണാം എന്ന് കള്ളമെഴുതി പ്രചരിപ്പിക്കുകയാണ് ഈ സമൂഹത്തിലേക്ക്. സമൂഹത്തോട് പറയാ, എന്തിനാ പ്രയാസപ്പെട്ട് നിസ്കരിക്കണത്? എന്തിനാ നോൻപോയിക്കണത്? എന്തിനാ മുസ്ലിമായി ജീവിക്കണത്? എന്തിനാണ് തക്കവയൊക്കെ? പേര് മുഹമ്മദ് ആക്കിയാ മതി, എന്നാ തന്നെ സ്വർഗത്തിലേക്ക് പോകാം എന്നാണ് ഈ സമൂഹത്തെ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണത് ഈ പറഞ്ഞത്, നബിയുടെ പേരുള്ള ഒരാളെയും നരകത്തിലിട്ട് ശിക്ഷിക്കയില്ല എന്ന് ഹദീസിന് കാണാവുന്ന. എന്ത് ഹദീസാവ? ഇബ്ലീസ് ഹദീസായിരിക്കും, അല്ലാതെ റസൂലാന ഹദീസിന് അങ്ങനെ ഒരു ആശയം പഠിപ്പിക്കപ്പെട്ടിട്ടേയില്ല. അത് ഇമാം ബുസൂരിയും ബുദ്ധവേത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ പേരും നബിയുടെ പേരും ഒന്നായതുകൊണ്ട് എന്നെ സഹായിക്കാനുള്ള ബാധ്യത റസൂലാക്കുണ്ട് എന്ന് ബൂസൂരി ബുദ്ധവേത്തിലും പറഞ്ഞിട്ടുണ്ട്. പണ്ട് എല്ലാ സ്ഥലത്തും ബുദ്ധാസ്വാദനം, ആ ബുദ്ധാസ്വാദനത്തിൽ കാര്യമായി പറയുന്ന അനിസ്ലാമികമായ പച്ച നുണയാണത്. ആ നുണയാണ് റബീഇന്റെ പൊന്നമ്പിളി എന്ന ഈ പുസ്തകത്തിലും സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന മുത്തഅലിമീങ്ങളുടെ സംഘം അവരെഴുതി പ്രസിദ്ധീകരിച്ചത്, അവരെ പ്രചരിപ്പിച്ചത്. ഇതാണത്രേ പ്രവാചകനെ സ്നേഹിക്കല്, ഇതിനാണത്രേ സ്നേഹമെന്ന് പറയുക, ഇതിനാണത്രേ ആദരവ് എന്ന് പറയുക. ഇത് ചെയ്യാഞ്ഞാല്, ഇത് വിശ്വസിക്കാഞ്ഞാല്, ഇത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അയാൾ പുത്തംവാദിയായി, അയാളുമായി മിണ്ടാൻ പാടില്ല, അയാളുമായി സലാം ചെല്ലാൻ പാടില്ല, അയാളുമായി യാതൊരു ബന്ധവും പാടില്ല എന്ന രീതിയിലേക്കാണ് ഇവരാളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഈ വക സ്നേഹമല്ല ഇസ്ലാം പഠിപ്പിച്ചത്. ഈ നിലക്ക് പ്രവാചനെ ബഹുമാനിക്കാനോ ആദരിക്കാനോ അല്ല ഇസ്ലാം പഠിപ്പിച്ചത്. നേരെ മറിച്ച് ആ റസൂലാനെ ഓർമ്മിച്ച്, ആ റസൂലാനെ ചര്യകൾ അപ്പടി പാലിച്ചുകൊണ്ട്, അത് പിൻപറ്റിക്കൊണ്ട്, അത് ജീവിതത്തിന് പകർത്തിക്കൊണ്ട് ജീവിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റെന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ശരി, അത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ പ്രമാണമേ അല്ല. മുജാഹിദീങ്ങൾ ഈ കക്കാ ടൗണിൽ പോലും പരസ്യമായി എഴുതി ഒട്ടിച്ചുവല്ലോ ജന്മദിനാഘോഷം അനിസ്ലാമികമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റർ ഒട്ടിച്ചപ്പോ ഇസ്ലാമികമാണ് തെളിയിക്കാൻ സാധ്യമല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന വിധം ഇതുവരെ ഒരു ഹദീസുമായി വന്ന്, ഒരു ആയത്തുമായി വന്ന് ഇതാ നിങ്ങൾ ഒട്ടിച്ചത് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകരെ ഏൽപ്പിക്കാൻ ഇവിടുത്തെ SKSFകാരോ SSFകാരോ
തയ്യാറായിട്ടില്ല. നേരെ മറിച്ച് മോശമായ ഭാഷയിൽ മറ്റൊരു പോസ്റ്റർ അങ്ങേ പുറത്ത് ഒട്ടിച്ചു എന്നല്ലാതെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇതാ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ആ കിതാബ് അങ്ങനെയില്ല, ആ ആയത്ത് അങ്ങനെയല്ല, ആ ഹദീസ് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് യഥാർത്ഥ വശവുമായി വന്നാൽ പ്രശ്നം തീരുമല്ലോ. പക്ഷേ അതല്ല ഉണ്ടായത്, സൂചിപ്പിച്ചത് അവർക്ക് പോലും കൃത്യമായി അറിയാം. എഴുമത്ത് കിട്ടിയ ദിവസങ്ങളെ നമ്മൾ ഓർമ്മിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തെളിവുണ്ടാക്കുന്നത്. എന്നാ തെളിവാകുന്നുണ്ടോ? ഇല്ല. പേരോടിന്റെ ശബ്ദത്തിൽ തന്നെ നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കുക. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും അവരുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ വിശദമായി തന്നെ പറയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിലും മറ്റ് ഇമാമിങ്ങളൊക്കെ അവരുടെ തഫ്സീറുകളിലും വിശദമായി തന്നെ അത് രേഖപ്പെടുത്തി വെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കൂടിയുള്ള നിർദ്ദേശമാണ് എന്ത്? നിഅമത്ത് ചെയ്ത ദിവസങ്ങളെ ഓർമ്മിപ്പിക്കണം. ഇതുകൊണ്ടാണല്ലോ പരിശുദ്ധ റമദാൻ, ആ പരിശുദ്ധ റമദാൻ അല്ലാഹു നിഅമത്ത് ചെയ്ത ദിവസങ്ങളാണ്, അല്ലാഹുവിന്റെ ഖുർആൻ അവതരിപ്പിച്ചു എന്ന അനുഗ്രഹങ്ങൾ ലഭിച്ച ദിവസങ്ങളാണ്. ഇതുപോലെ ദുൽഹജ്ജ് മാസം, ദുൽഹജ്ജിന്റെ 9, 10, 11, 12, 13 അതൊക്കെ അല്ലാഹു നിഅമത്ത് ചെയ്ത ദിവസങ്ങളാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും മഹാന്മാർക്ക് നിഅമത്ത് ചെയ്ത ദിവസങ്ങളാണ്. അത് ലോകത്തെ എല്ലാ കൊല്ലവും ഓർമ്മിക്കണം, ഓർമ്മിപ്പിക്കണം. അതുകൊണ്ടാണല്ലോ നമ്മളെ സെൽഫികളും എന്ന് പറയുന്ന മുജാഹിദുകളും നിങ്ങൾക്ക് കാണാം. വലിയ പെരുന്നാളിന്റെ അന്ന് വലിയ ആട്ടിനെയും വലിയ കുട്ടനെയും വലിയ പോത്തനെയും ഒക്കെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കാണ് വലിയ പെരുന്നാളിന്. എന്തിനാ അത് അറക്കാനാ വലിയാലേ? എന്തിനാ അറക്കുന്നത്? എന്തിനാണ് പോത്തിനറക്കുന്നത്? എന്തിനാണ് ആട്ടിനറക്കുന്നത്? അത് ഉലഹിയത്ത് അറക്കാനാണ്. എന്താ ഉലഹിയത്ത് എന്ന് പറഞ്ഞാല്? ഉലഹിയത്ത് എന്ന് പറഞ്ഞാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹം കൊടുത്ത അവരുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ദിവസങ്ങൾ കൊണ്ടാടാനുള്ളതാണ്. അങ്ങനെ അവരെ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് അനുഗ്രഹം കിട്ടിയ ദിവസങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ആ ദിവസത്തിൽ അതാ നമ്മളെ സെലഫികളും കൊണ്ടുവന്നിട്ട് അറക്കുകയാണ് പോത്തിനെ. പോത്തിനെ അറക്കുന്നവൻ മരപ്പോത്താൻ പാടില്ല. പോത്തിനെ അറക്കുന്നവരുണ്ടാണോ? മനുഷ്യനാണോ? മനുഷ്യരാമോ ചിന്തിക്കണം എന്തിനാ ഈ പോത്തിനെ അറക്കുന്നത്? ഈ പോത്തിനെ അറക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഓർമ്മ പുതുക്കാനാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മ പുതുക്കാനാണ്. അതെപ്പോ? കൊല്ലത്തിൽ ഒരു പ്രാവശ്യം, ആണ്ടിലൊരിക്കൽ. പക്ഷേ ഇത് സാധുക്കൾ അറിയില്ല. ഇവരിങ്ങനെ ഒതുങ്ങിയ തർക്കുക എന്നല്ലാതെ ഇത് ഈ പണ്ടങ്ങ മരിച്ചുപോയ രണ്ടാളെ വകയിലാണ് ഇരുന്നുള്ള വിവരം. സാധുക്കൾക്ക് മനസ്സിലായില്ല. ഇബ്രാഹിം നബിനെ ഇസ്മായിൽ നബി മരിച്ചുപോയ ആണ്ടാണ് പറഞ്ഞത്. ഇതല്ലേ അറക്കണോ പോത്താകാൻ പാടില്ലാണ്ട് പറയണോ? അതിലും വല്ല പോത്താകുക. ഇബ്രാഹിം നബിനെ ഇസ്മായിൽ നബി മരിച്ച ദിവസമാണോ വലിയ നാള്? ഇയാൾ എവിടുന്നാ പഠിച്ചത്? മുജാഹിദീങ്ങൾ തോൽപ്പിക്കാണ്ട് പറഞ്ഞപ്പന്നത് പറയാന്നില്ല. എന്നിട്ട് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി മരിച്ചു പോയ ദിവസമാണെന്നുള്ളത് ഈ സാധുക്കൾ ഓർക്കണില്ല എന്നാ? ആർക്കാ അറിഞ്ഞുകൊടുത്ത സഹോദരന്മാരെ, ഇബ്രാഹിം നബി മരിച്ച ദിവസമല്ല ഉദഹിയത്ത്. ഇസ്മായിൽ നബി ഇബ്രാഹിം നബി ഒരേ ദിവസമല്ല മരിച്ചത്, അതിന്റെ ഓർമ്മയല്ല ഉദഹിയത്ത്. പക്ഷെ ഈ സാധു മനസ്സിലാക്കിയത് അക്കോലത്തിലാ. ഓരോ രണ്ടാളെ ആണ്ടയച്ചാണ് പിന്നെ മൂപ്പര ഒലിയത്തിന്റെ അവസ്ഥ എന്താ? പിന്നെ മൂപ്പര ഒലിയത്തിന്റെ അവസ്ഥ എന്താ? ബാക്കിയുള്ള ഓർക്കണെന്താ? ഇബ്രാഹിം നബി അടുത്തപ്പോ ആ ചരിയെ പിൻപറ്റിക്കൊണ്ട് റസൂൽ നമ്മോട് അടക്കാൻ പറഞ്ഞു, അത് നമ്മൾ അടക്കുന്നു. ഇയാളെ വിചാരോ ഇബ്രാഹിം നബിന്റെ ആണ്ടോണ്ട് അടക്കുകയാണ്. ഉദഹിയത്ത് അർത്ഥ പരിചയം വേണ്ടേ? മറ്റുള്ള ആളുകൾ അടക്കാൻ വേണ്ടി പറയാന്നല്ലാതെ ജീവിതത്തിലൊക്കെ ഒന്ന് അർത്ഥ പഠിക്കണം, അപ്പോഴേ ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പറഞ്ഞതെന്താ? ഇബ്രാഹിം നബിയെ സ്മരിക്കണം, ഇസ്മായിൽ നബിയെ സ്മരിക്കണം, അതേപോലെ നിഴമത്തെ കെട്ടിയ ദിവസങ്ങളൊക്കെ സ്മരിക്കണം. അതുകൊണ്ടാണ് റമദാൻ നമ്മൾ സ്മരിക്കുന്നത്, ആഷൂറ നമ്മൾ സ്മരിക്കുന്നത്. തർക്കമില്ല, ശരിയാണ്. പക്ഷേ ആഷൂറ ദിവസത്തിൽ മുജാഹിദീങ്ങൾ നോമ്പ് നോക്കുന്നു. എന്തേ കാര്യം? അള്ളാഹു സുകൃത്യമായി പഠിപ്പിച്ചു നിങ്ങൾ നോമ്പ് നോക്കണം. എന്നാ ചോദിക്കട്ടെ, ആഷൂറ ദിവസം മൂസാ നബി ഇസ്ലാമിക്ക് പ്രത്യേകമായി അനുഗ്രഹം കിട്ടിയ ദിവസമാണ്. എന്നാ അന്ന് പ്രത്യേക നിസ്കാരം പറ്റുമോ? പറ്റൂല. അന്ന് പ്രത്യേകം മറ്റെന്തെങ്കിലും ആചാരം പറ്റുമോ? പറ്റൂല. എന്തേ പറ്റുള്ളൂ? നോമ്പേ പറ്റുള്ളൂ. കാരണം എന്താ? അത് റസൂൽ പഠിപ്പിച്ചതാണ്. ദുൽഹിജ്ജ് നമ്മൾ ഉദഹിയത്ത് ഇറക്കുന്നു.
ആ ഉദയത്ത് ആന ഇറക്കാൻ പറ്റുമോ? പറ്റൂല. കോഴി ഇറക്കാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ വിഷയങ്ങളിൽ അല്ലാഹു റസൂൽ കൃത്യമായി പഠിപ്പിച്ചു, ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ആവാമെന്ന്. അതുകൊണ്ട് ആകുന്നു. അത് മുജാഹിദുകൾ ആലോചിക്കാ ചെയ്യുന്നില്ല. മൂപ്രജാൻ സലഫിയോട് ഇങ്ങനെ കൊല്ലാകൊല്ല ഇറക്കുന്നുണ്ട്, ഒരു ആലോചിക്കണില്ല എന്നാ സംഗതി. ഖുറാഫികൾ ഇപ്പോഴാ ആലോചിച്ചത്, സലഫിയോടെ അറിവേണ്ടപ്പോ. സലഫിയാൾ നാട് നില സംഘടിതമായി ഇറക്കാൻ തുടങ്ങിയപ്പോഴാണ് സംഗതി ഇത് നമുക്കും പറ്റുമല്ലോ എന്ന് ആലോചിക്കുകയും ഇപ്പൊ അവർ ആരംഭിക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കയറി കുതിരാക്കുക. പക്ഷെ അതൊന്നും റബീഉൽ പന്ത്രണ്ടിന് ആഘോഷിക്കാൻ തെളിവല്ല. റബീഉൽ പന്ത്രണ്ടിന് പ്രത്യേകമായി വല്ലതും ചെയ്യാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. ഈ വക ന്യായങ്ങളൊക്കെ പുറത്ത് സ്റ്റേജിമ കയറി പറയാ എന്നല്ലാതെ അതൊന്നും ഇസ്ലാമിന് പ്രമാണമല്ല. റബീഉൽ പന്ത്രണ്ട് നബി ജനിച്ചുവെങ്കിൽ ആ ദിവസത്തിൽ ഇതാ നിങ്ങൾ ഇന്നത് ചെയ്തോ എന്ന് റസൂല് പറഞ്ഞ ഹദീസ് ഉണ്ടെങ്കിൽ അതാണ് പറഞ്ഞാൽ പോലെ ഈ വക എടുങ്ങാനൊക്കെ ആവശ്യമുണ്ടോ? ഉലഹിയത്ത് പറഞ്ഞ്, അതേപോലെ ദുൽഹിജ്ജ പറഞ്ഞ്, ആശുറാവ് പറഞ്ഞ്, റമദാൻ പറഞ്ഞ്, എന്താ അതിൻ്റെ ആവശ്യം? എന്നിട്ട് ഇമാം ബുഖാരിന്റെ പേരിൽ വരെ കളവ് വെച്ച് വളർത്തുക. അതിനൊന്നും യാതൊരു ആവശ്യമില്ല. നെയ്ക്കുന്നില്ല ഹദീസിന്റെ പറഞ്ഞാൽ മതി, ഇതാ റബീഉൽ പന്ത്രണ്ട് ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യൂ എന്ന് ഇമാം ബുഖാരിന്റെ ഹദീസിനുണ്ട്, ഇമാം മുസ്ലിമിന്റെ ഹദീസിനുണ്ട്, അല്ലെങ്കിൽ ഏതിലാണോ ഉള്ളത് ആ ഹദീസാണ് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ തെളിവില്ലാതാകുമ്പോ ഉള്ളത് തെളിവാക്കാൻ നോക്കുക. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം മൂപ്പർ പറഞ്ഞ എന്താ, ഇബ്നു തീമിയ്യ വരെ നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വക പുള്ളറിന്റെ മനുഷ്യന്മാർക്ക് പിന്നെ ഇബ്നു തീമിയ്യ പേരിൽ പുള്ളറെ പ്രയാസമില്ലല്ലോ. അതെന്തായാലും നമുക്കറിയാവുന്ന വിഷയമാണ്. ഇബ്നു തീമിയ്യ വരെ റബീഉൽ പന്ത്രണ്ടിന് മൗലിദോദിയ കൂലി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വരെ ഈ വലിയ സഖാഫി പച്ചക്കള്ളം തുറന്ന് പ്രഖ്യാപിക്കുന്നത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതാ എല്ലാ സലഫികളും ഒരുപോലെ ബഹുമാനിക്കുന്ന അതാ ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹിന്റെ മൗലിദ് കൊണ്ടാടുന്നതിനെ സംബന്ധിച്ച് ചർച്ചയിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ ഫത്തിഹാദു فتعظيم مولد النبي صلى الله عليه وسلم واتخاذه موسما محمد نبيയുടെ മൗലിദിനെ ബഹുമാനിച്ച് കൊണ്ടാടൽ واتخاذه موسما ادرو ആഘോഷമായി കൊണ്ടാടൽ قد يفعله بعض الناس പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട് പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നവർ നല്ല നിയ്യത്തോടെ അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ച് സ്നേഹിച്ചു ചെയ്യുന്നവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഫലഹു അജ്റുൻ അദീമുൻ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടും കേട്ടോ. ലിഹുസ്നി ഖസ്ദിഹി വതഅദീബിഹി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചതിന് വേണ്ടി റസൂലുള്ളാഹിനെ ആദരിക്കുക, റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന നല്ല കരുത്തുള്ളതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലം പടച്ചവന്റെ അടുക്കൽ വെച്ച് കിട്ടുന്നതാണ് കേട്ടോ. ലോകത്തുള്ള എല്ലാ സലഫികളും എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാ തബ്ലീഗ് ജമാഅത്തുകാരും ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ഡിതനായ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ വരെ റസൂലുള്ളാഹിന്റെ മൗലിദ് കൊണ്ടാടിയാൽ വലിയ പ്രതിഫലം കിട്ടുമെന്ന് രേഖപ്പെടുത്തുന്നു. വിവരമുള്ളവർ ഒറ്റ മനുഷ്യനും അവർ എതിർത്തിട്ടില്ല. അപ്പൊ എന്തായി ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തൈമിയ്യ മൗലിദ് ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്? എന്നാ പിന്നെ ആ ഇബ്നു തൈമിയ്യ എന്തിനാ ലോലം മുതൽ എന്ന് പറയണത്? മൗലിദ് ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യ എങ്ങനെ പുത്തൻവാദിയാകാം? മുജാഹിദീങ്ങൾ പറഞ്ഞ എന്താ മൗലിദ് ആഘോഷം ബിദഅത്താണ്. പേരോടിന്റെ ഭാഷയിൽ ഇബ്നു തൈമിയ്യ മൗലിദ് ആഘോഷിക്കാൻ പഠിപ്പിച്ച ആളാണ് എന്നാ പിന്നെ വഹാബികളുടെ നേതാവ് ഇബ്നു തൈമിയ്യ എന്ന് പറയാൻ പറ്റുമോ? മൂപ്പനെ തുടങ്ങുന്ന എല്ലാ സലഫിയാളും ആദരിക്കുന്ന
എല്ലാ ജമാഅത്തിനെയും ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ ജമാഅത്തിനെ മാണി ബഹുമാനിച്ചാൽ മതി, അത് നമുക്ക് വിഷയമല്ല. ഓലെ ബഹുമാനിക്ക ബഹുമാനിക്കാതിരിക്കുക എന്താവട്ടെ, കാരണം ഓലെ വിഷയിക്കാൻ പറ്റൂല. ചിലപ്പോൾ ബഹുമാനിച്ച് കുറച്ച് കാലം കഴിഞ്ഞാൽ ഒഴിവാക്കും, ഇപ്പൊ നമ്മൾ കണ്ടല്ലോ എന്ന പോലെ. അത് മറ്റൊരു വിഷയം. അപ്പോ ആ ഇബ്നു തൈമിയ മൗലിദ് ആഘോഷിക്കാൻ പറഞ്ഞുവെന്ന് ആണ്ട് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് മുമ്പിലിരിക്കുന്ന കൗമര് പക്ഷേ വിശ്വസിച്ചേക്കാം. കാരണം എന്താ, ബല്ലുസ്താദല്ലേ പറയണത്, ഇത് ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല, പ്രസംഗത്തിന് മാത്രമല്ല എഴുതിവിടുകയും ചെയ്തു. ആ മഹാനായ മനുഷ്യന്റെ പേരിൽ ഇല്ലാത്ത കളവ് കെട്ടിക്കൂട്ടിയുണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ്. പേരോട് സഖാഫിയും അദ്ദേഹത്തെ താങ്ങി നടക്കുന്ന ബാക്കി സഖാഫിമാരും അത് എഴുതുകയും ചെയ്തു. സുന്നി വോയിസ് ആ ഇബ്നു തൈമിയയുടെ പേരിൽ ഇതേ കള്ളം ആവർത്തിച്ചു. സുന്നി വോയിസ് ലക്കം 5/20 2000 ജൂലൈ 15:31 ഈ സുന്നി വോയിസിൽ ഇബ്നു തൈമിയയുടെ പേരിൽ ഇതേ കളവ് ആവർത്തിക്കുന്നു. മൗലീദ് പണ്ഡിത നിലപാടുകൾ എന്ന പേരിൽ ഇതിൻ്റെ 26-ാമത്തെ പേജിൽ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ കൊടുക്കുകയാണ് ഇബ്നു തൈമിയ. ഓരോ പണ്ഡിതന്മാർ പറഞ്ഞ ഇങ്ങനെ പറയാം, എന്നിട്ട് പറയാം ഇബ്നു തൈമിയ എന്താ അദ്ദേഹം പറഞ്ഞത്. ഇബ്നു തൈമിയ തൻ്റെ ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീം പേജ് 266 പറയുന്നു, ചില ആളുകൾ പുതുതായി രൂപകൽപ്പന ചെയ്ത ഈ ആഘോഷം ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസ് ആഘോഷത്തോടുള്ള മത്സരത്തിനാണെങ്കിലും പ്രവാചകരോടുള്ള സ്നേഹവും ആദരവും കാരണമാണെങ്കിലും അവരുടെ ഈ സ്നേഹത്തിനും ഇജ്തിഹാദിനും അള്ളാഹു പ്രതിഫലം കൊടുക്കും. ക്രിസ്ത്യാനികളോട് എതിരാകാൻ വേണ്ടി അല്ലെങ്കിൽ നബിയെ സ്നേഹിക്കാൻ വേണ്ടി രണ്ടാൾ ഒരു നിലയ്ക്ക് ചെയ്യുന്നുവെങ്കിൽ അതിനവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കും എന്ന് ഇബ്നു തൈമിയ പറയുന്നു എന്ന് സുന്നി വോയിസിൽ 2000 ജൂലൈ 15 ഇറങ്ങിയ 15 ജൂലൈ 15:31 ഇറങ്ങിയ സുന്നി വോയിസിലും ഇബ്നു തൈമിയയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ ഒരു ഭാഗം അടർത്തി മാറ്റിക്കൊണ്ട് കൊടുത്തുകൊണ്ട് പറയുകയാണ്. പേരോടിനെപ്പോലെ സഖാഫിമാർ പോയി പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേട്ട് അതപ്പടി വിശ്വസിച്ച് അതാണ്ട് എഴുതി വിടുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അല്ലാതെ എന്താ ഇബ്നു തൈമിയ പറഞ്ഞത്, എന്താ കിതാബുള്ളത് അവരാരും പോയി ചോദിക്കാറില്ല. ഇബ്നു തൈമിയ ഈ ഇഖ്തിലാഫുസ് സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബ്, ഇതാണ് ആ ഗ്രന്ഥം ഇഖ്തിലാഫുസ് സിറാത്തുൽ മുസ്തഖീം. ഈ കിതാബിൽ അദ്ദേഹം ബിദ്അത്തുകളെ പരിചയപ്പെടുത്തുന്നിടത്ത് മൗലീദിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം ഓരോ സമയവുമായി ബന്ധപ്പെട്ട് ആളുകൾ ഉണ്ടാക്കുന്ന ബിദ്അത്തുകളെ പരിചയപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഹെഡിങ് ആയി തന്നെ കൊടുത്തതാണ്, പ്രവാചകന്റെ ജന്മദിനത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ആചാരം എന്ന പേരിൽ, അഥവാ ബിദ്അത്തു ഈദി മൗലിദ് നബി എന്നാണ് ഹെഡിങ് തന്നെ. നബിയുടെ മൗലീദ് എന്ന ബിദ്അത്ത് എന്ന പേരിൽ അദ്ദേഹം പറഞ്ഞൊരു ഭാഗം, അതിനെയാണ് ഇവര് കൂട്ടിമാറ്റിക്കൊണ്ട് അതിനർത്തി മാറ്റിക്കൊണ്ട് അത് ഇബ്നു തൈമിയ പഠിപ്പിച്ചു എന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കുന്നത്. പേരോട് വായിച്ച ഭാഗം എന്താ, ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമ ഖദ യഫ്അലുഹു ബഅദുൻ നാസി വയകൂനു ലഹു ഫീഹി അജ്റുൻ അലീം ലിഹുസ്നി ഖസ്തിഹി വതഅലീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പേരോട് വായിച്ച ഭാഗം. പക്ഷേ അർത്ഥത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി. അദ്ദേഹം പറഞ്ഞാൽ എന്താ, പല ആളുകളും നബിയെ സ്നേഹിക്കാൻ നബിയെ ബഹുമാനിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്, അവർക്ക് വമ്പിച്ച കൂലി കിട്ടുന്ന. ഇബ്നു തൈമിയ ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ പല രീതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചിങ്ങനെ പോകുന്നത് അവസാനം പറയാണ്. ചില ആളുകൾ ചില തെമ്മാടിത്തരം ചെയ്യും, പക്ഷെ ആ തെമ്മാടിത്തരം ചെയ്യരുത് എന്നവരോട് പറഞ്ഞാൽ അവരത് ഒഴിവാക്കിയാൽ അതിനേക്കാളും വലിയ തെമ്മാടിത്തരേക്കും വേറെ ചെയ്യുക. അപ്പം അതുകൊണ്ട് ഓനോട് ഇത് പറയേണ്ട ആവശ്യമില്ല, ഓന ആ സ്നേഹത്തിന് കൂലി കിട്ടിക്കോട്ടെ എന്നാ പറയുന്നത്. ആ ഭാഗമാണ് പേരോട് ഇവിടെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞത്, അത് നബിയെ സ്നേഹിക്കാൻ മൗലിദ് ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞുവെന്ന്. അതാപ്പം അവൻ്റെ ലിഹുസ്നി കസ്തിഹി അവൻ്റെ സദുദ്ദേശത്തിന് കൂലിട്ടുന്ന അയാൾ ആഘോഷത്തിന് കൂലിട്ടുമല്ല. അദ്ദേഹം ഉദാഹരണം പോലും പറഞ്ഞു, കമാ കദ്ദം തുഹു ലക അന്നഹു യഹ്സുനു മിൻ ബഅദി നാസി മാ യസ്തഖ്ബഹു മിനൽ മുഅ്മിനി മുസദ്ദദി മുത്തഖിയായ നല്ലവനായ സത്യവിശ്വാസി ചെയ്യൽ മോശമായ സംഗതി ഒരു പക്ഷേ മറ്റൊരാളുകൾ ചെയ്യുമ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും, നല്ലതാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താ, അത് വേണ്ടെന്ന് പറഞ്ഞാൽ അതും വലിയ തെമ്മാടിത്തര ഓൻ ചെയ്യുക. അപ്പൊ രണ്ടും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ ഓന് ഈ തെമ്മാടിത്തം ചെയ്യണം നല്ലത് എന്ന് പറയാവും നല്ലത് എന്നാണ് ഇബ്നു തൈമിയ പറയുന്നത്. അതാണ്
അതിന്റെ ഒരു അപ്പുറപ്പുറം വിട്ടിട്ട് ആ കഷ്ണൻ എടുത്തിട്ട് അവന്റെ സദുദ്ദേശത്തിന് കൂലി കിട്ടുമെന്ന് പറഞ്ഞത് ആൻ ദുർവ്യാഖ്യാനിച്ച് സദുദ്ദേശപ്രകാരം നടത്തേണേ കൂലിട്ടുമെന്ന് പറഞ്ഞു അല്ല നടത്തേണേ കൂലിട്ടുമെന്ന് ഇബി തീമിയ പറഞ്ഞിട്ടേയില്ല നബിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിന് കൂലി കിട്ടുമെന്നാണ് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിന് കൂലി കിട്ടുമെന്നാണ് അല്ല ചെയ്യുന്ന ചെയ്തിക്ക് കൂലി കിട്ടുമെന്ന് ഇബി തീമിയ പറഞ്ഞിട്ടില്ല ഇബി തീമിയ തന്നെ കൃത്യമായി അപ്പുറത്തത് പഠിപ്പിക്കുന്നു അതേ കിതാബിൽ തന്നെ ഈ വിഷയം ആരംഭിക്കുന്നിടത്ത് തന്നെ അദ്ദേഹം പറയുന്നത് എന്താ മൗലിയെ കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുന്നത് വകദാലിക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ആദ്യം പറഞ്ഞു ക്രിസ്ത്യാനികൾ ഈസാ നബി ഇസ്ലാമയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് പറഞ്ഞു അതുപോലെ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ട് പിന്നെ പറയാണ് വകദാലിക അതുപോലെ തന്നെ വിദ്യാർത്ഥാണ് മാ യുഹദിസുഹു ബഅദുന്ന നാസി ഇമ്മാ മുലാഹത്തിൽ നസ്വാറ ഫീ മിലാദി ഈസാ അലൈഹി സലാം അതാണ് നമ്മളെ സുന്നി വോയിസ് എഴുതിയത് ഈസാ നബി ഇസ്ലാമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനോട് മത്സരം കാണിച്ചുകൊണ്ട് ചില ആളുകൾ പുതിയൊരു ആചാരം ഉണ്ടാക്കിയിരിക്കുന്നു പുതിയൊരു ആചാരം ഉണ്ടാക്കിയിരിക്കുന്നു ഒരു പക്ഷേ ഇമാ മുഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ നബിയെ സ്നേഹിച്ചുകൊണ്ടും ചിലർ ആ ക്രിസ്ത്യാനോട് വാശി പിടിക്കാൻ വേണ്ടി ചിലരാവട്ടെ ആത്മാർത്ഥമായി സ്നേഹം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഏതായാലും അത് പുതിയതായി ഉണ്ടാക്കിയതാണ് എന്നിട്ട് പറയാം വല്ലാഹു ഖദ യുസീബുഹും അലാ ഹാദിഹിൽ മഹബ്ബതി വൽ ഇജ്തിഹാദി ആ സ്നേഹത്തിന് ആ പരിശ്രമത്തിന് അല്ലാഹുവിക്ക് പ്രതിഫലം കൊടുക്കും അതാണ് സുന്നി വോയിസ് എഴുതിയത് എന്ത് ഇവര് ആ അള്ളാഹുവിന്റെ പ്രവാചകനുള്ള സ്നേഹവും ആദരവും കാരണമാണെങ്കിലും അവിടെ ഈ സ്നേഹത്തിനും ഇജ്തിഹാദിനും അല്ലാഹു പ്രതിഫലം നൽകും എന്താ ബാക്കി ഭാഗം ലാ അലൽ ബിദഇ ബിദ്അത്തിനല്ല ബിദ്അത്തിനല്ല കൂലി കിട്ടുന്നത് ബിദ്അത്തിന് കൂലി കിട്ടൂല മൗലിദാഘോഷം ബിദ്അത്താണ് അത് പിന്നുണ്ടായതാണ് അതിന് കൂലിയില്ല പക്ഷേ സ്നേഹത്തിന് കൂലിയുണ്ട് നബിയെ സ്നേഹിക്കുക എന്നുള്ളത് സ്വാലിഹായ കർമ്മമാണ് ആ സ്നേഹത്തിന് കൂലി കിട്ടും അതല്ലാതെ അവരുണ്ടാക്കിയ ബിദ്അത്തുകൾക്ക് പ്രതിഫലമില്ല ഏതാ ബിദ്അത്ത് മിൻ ഇത്തിഖാദി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷമാക്കുക എന്ന ബിദ്അത്തിനല്ല അതിന് കൂലി കിട്ടൂല പക്ഷേ സുന്നി വോയിസ് ആ ഭാഗം കൊടുത്തില്ല തൊട്ടിപ്പുറത്തവിടെ നിർത്തി ഒറ്റ സെന്റൻസാ രണ്ട് സെന്റൻസ് ആണെങ്കിൽ അത് പോലും പറയാം ഒറ്റ സെന്റൻസില് അതിന്റെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തു ലാ അലൽ ബിദഇ എന്നുള്ളത് തന്ത്രപൂർവ്വം ഒഴിവാക്കിയിട്ട് ബിദഅത്ത് ആകുന്ന ഈ മൗലിദാഘോഷത്തിന് കൂലി കിട്ടുമെന്ന് ഇബി തീമിയ പറഞ്ഞുവെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇബി തീമിയ പറഞ്ഞതോ ആ ബിദഅത്തിന് കൂലി ഇല്ല ആ സ്നേഹത്തിനാണ് കൂലി കിട്ടുക ആർക്കാ തർക്കമുള്ളത് നബിയെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിന് കൂലി കിട്ടും പക്ഷെ ആ സ്നേഹത്തിന്റെ പേരിൽ ബിദ്അത്തുണ്ടാക്കിയാലോ കൂലി കിട്ടൂല എന്ന് അദ്ദേഹം പറയാണ് കാരണം എന്താ മഅഖ്തിലാഫിൻ നാസി ഫീ മൗലിദിഹി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ജനിച്ചത് എന്ന വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ മൗലിദാഘോഷം അത് മുൻഗാമികൾ ചെയ്തിട്ടില്ല സലഫുകൾ ചെയ്തിട്ടില്ല അവർക്ക് അത് ആചാരം ആചരിക്കാൻ സാഹചര്യമുണ്ട് യാതൊരു തടസ്സവുമില്ല എന്നിട്ട് പോലും അവർ ചെയ്തിട്ടില്ല ഇത് ഖൈറായിരുന്നുവെങ്കിൽ ഖൈറൻ മഹലൻ ഔ റാജിഹൻ അത് നല്ലതോ അല്ലെ കേവലമായ പുണ്യമോ ആയിരുന്നുവെങ്കിൽ നമ്മളെക്കാളേറെ അത് ചെയ്യാൻ ഏറ്റവും അർഹതയുള്ളത് ആ സലഫുകളാണ് ആ മുൻഗാമികളാണ് കാരണം ഫൈന്നഹും കാനു അശദ്ദ മഹബ്ബത്തൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതഅലീമൻ ലഹു മിന്നാ നമ്മളെക്കാളേറെ ആ റസൂലിനെ സ്നേഹിച്ചവർ നമ്മളെക്കാളേറെ ആ റസൂലിനെ ആദരിച്ചവർ ആ മുൻഗാമികളാണ് പക്ഷേ അവർ അത് ചെയ്തിട്ടില്ല മാത്രമല്ല അവരാട്ടെ ഖൈറിനോട് അങ്ങേയറ്റം ആർത്തിയുള്ള ആളുകളുമായിരുന്നു എന്നിട്ട് പോലും അവരത് ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് ബിദ്അത്താണ് ആ ബിദ്അത്തിന് കൂലി കിട്ടൂല എന്ന് വളരെ കൃത്യമായി ഇഖ്തിലാഫു സിറാത്തിൽ മുസ്തഖീമിൽ ഒരു ഹെഡിങ് തന്നെ കൊടുത്തുകൊണ്ട് എഴുതിയ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ റഹിമഹുല്ലാ ആ ഷെയ്ഖിന്റെ പേരിലാണ് പേരോട് പച്ചക്കള്ളം പ്രസംഗിക്കുന്നത് സുന്നി വോയിസ് പച്ചക്കള്ളം എഴുതി പ്രചരിപ്പിക്കുന്നത്
യഥാർത്ഥ സഹോദരന്മാരെ, മൗലിദുമായി ബന്ധപ്പെട്ട് ഇവരെ പറയുന്ന എല്ലാ ഏർപ്പാടുകളും ഈ നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ എന്തെല്ലാം തെളിവുകൾ പറഞ്ഞാലും ആ തെളിവുകളൊക്കെ ഈ നിലയ്ക്ക് അപ്പുറപ്പുറം മാറ്റിയിട്ട് ദുർവ്യാഖ്യാനിച്ചിട്ട് പറയുന്നത്, അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മുജാഹിദീങ്ങളെ കുറിച്ച് സാധാരണ പറയാറുണ്ട്. ഒരു ആയത്ത് കക്കുന്നവരാണ്, ഒരു ഹദീസ് കക്കുന്നവരാണ്, അർത്ഥം മാറ്റുന്നവരാണ്, അപ്പുറപ്പുറം വെട്ടിമാറ്റുന്നവരാണ് എന്നൊക്കെ പറയാറുണ്ട്. അതെന്തിനാ, താനെടുക്കുന്ന പണി അതാണ് എന്ന് മറ്റുള്ളവൻ സംശയിക്കാതിരിക്കാൻ വേണ്ടി അതിങ്ങോട്ട് വെച്ച് താർത്ത ഒന്ന് നമ്മൾ കണ്ടു. ഇനിയും ഒരുപാട് കാണാനിരിക്കുന്നു നബിദിനത്തിന്റെ വിഷയത്തിൽ ഇവർ ഇതുപോലെ നടത്തിയ ഒരുപാട് തിരുമറികൾ. അവസാനം പേരോട് ഈ മൗലിദാഘോഷം സുന്നത്താണെന്ന് പുണ്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒന്ന് നമ്മൾ കണ്ടു ഇബ്നു തൈമിയ്യന്റെ പേരിൽ കളവ്. ഇബ്നു തൈമിയ്യന്റെ പേരിൽ കളവ് പറഞ്ഞ അതേ പേരോടിന് പിന്നെ ആരുടെ പേരും കളവ് പറയാമല്ലോ. അദ്ദേഹം പ്രഗത്ഭരായ പ്രാമാണികരായ മൗലിദ് ബിദഅത്താണെന്ന് പഠിപ്പിച്ച മഹാനായ അസ്കലാനി, അതുപോലെ ഇമാം സുയൂത്തി, അതുപോലെ ഇമാം ഫാഖിഹാനി, നാസിറുദ്ദീൻ ദിമഷ്കി തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ പേരിലും ഇതേ കളവ് ആവർത്തിച്ചുകൊണ്ട് മൗലിദ് ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ പേരോട് പറയുന്ന ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ അവിടെ കിതാബ് വെച്ചുകൊണ്ട് നമുക്കിതിന്റെ ബാക്കി ഭാഗം വായിക്കാം. എന്റെ മാന്യ സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു നബിദിനം കൊണ്ടാടുന്നതിനും മൗലിദ് ഓതുന്നതിനും തെളിവ് പറയാൻ വേണ്ടി ഹുസ്നുൽ മഖ്സദ് ഫീ അമലിൽ മൗലിദ് എന്ന് പറഞ്ഞ് ഒരു കിതാബ് തന്നെ രചിച്ചു. മഹാനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ, അല്ലാഹുവിനെ ശുക്ര ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റബീഉൽ അവൽ ബക്കറിന് ചെയ്യുന്നത് വളരെ പുണ്യമുള്ള കർമ്മമാണെന്ന് ഫത്വ കൊടുത്തു. അതുപോലെ തന്നെ രേഖപ്പെടുത്തി വെച്ചു ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇമാം ഫാഖിഹാനിവരെ. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കണം, ഇമാം ഫാഖിഹാനി എന്ന് പറയുന്ന ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ അല്പം അതിര് കവിഞ്ഞു പോയപ്പോ, അഥവാ അദ്ദേഹം റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ വിരോധിയല്ല, റസൂലുള്ളാഹിന്റെ മൗലിദ് വേണ്ടെന്ന് പറഞ്ഞ ആളല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം കിതാബുണ്ട്. ആ സ്വന്തം കിതാബിൽ റസൂലുള്ള ജനിച്ച ദിവസങ്ങളിലുള്ള മഹത്വങ്ങൾ പാടിപ്പുകയറ്റുന്ന പദ്യങ്ങളും ധാരാളം കൊടുത്തു റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ പുണ്യങ്ങൾ വിവരിച്ച ആളാണ് ഇമാം ഫാഖിഹാനി. പക്ഷേ അതാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ മൗലിദ് പരിപാടി കൊണ്ടാടുമ്പോ, ചില രാജാക്കന്മാരും രാഷ്ട്രീയക്കാരും മൗലിദ് പരിപാടി കൊണ്ടാടുമ്പോ അവിടെ ആണും പെണ്ണും ഇടകലരുകയും അതുപോലെ പല തെറ്റായ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തപ്പോ അത് കണ്ട് സഹിക്കാത്തത് കൊണ്ട് അദ്ദേഹം ആ മൗലിദിനെതിരെ ചില വാചകങ്ങൾ പറഞ്ഞുപോയി. ആ വാചകത്തിൽ ലാഹിർ നോക്കിയാൽ മൗലിദ് തന്നെ പാടില്ലെന്ന് തോന്നിപ്പോകാനും സാധ്യതയുണ്ടെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തോന്നിയതിനാൽ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ എടുത്ത് ഉദ്ധരിച്ച് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് കിതാബ് രചിച്ചു. വാസ്തവത്തിൽ ഇമാം ഫാഖിഹാനി റസൂലുള്ള ജനിച്ചതിൽ സന്തോഷിക്കുന്നതിന്റെ വിരോധിയല്ല, സലഫികളെ കക്ഷിയല്ല, അതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തെ സംബന്ധിച്ച് പോയത്തി പാടാത്ത ആളല്ല. ബഹുമാനപ്പെട്ടവരെ സ്വന്തം കിതാബിൽ ധാരാളം മഹാനവരുകൾ പാടിപ്പുകയറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. 4 മിനിറ്റ് പ്രസംഗിച്ചപ്പോ കണക്കാക്കാൻ കഴിയാത്ത കളവാ മൂപ്പര് പറഞ്ഞത്. ഒന്നദ്ദേഹം തുടങ്ങിയതെന്താ, ഇമാം സുയൂത്തി മൗലീദിനെ ന്യായീകരിച്ചുകൊണ്ട് കിതാബിനെ എഴുതിയത്. എന്താ കിതാബിന്റെ പേര്? ഉസ്നുൽ മഖ്സദി ഫീ അമലിൽ മൗലിദി. അത് സുയൂത്തിന്റെ കിതാബല്ല, ഈ കിതാബിലെ ഒരു ഹെഡിങ്. അൽഹാബിലെ ഫതാവയിലെ ഒരു ഹെഡിങ് ആണെന്ത്? ഉസ്നുൽ മഖ്സദി ഫീ അമലിൽ മൗലിദി. അതൊരു ഹെഡിങ്. ആ ഹെഡിങ് എന്തായി? പേരോട് കിതാബ് എന്നാക്കി. കാരണം എന്താ, അദ്ദേഹത്തിന്റെ കിതാബിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാല് വലിപ്പം കുറയോന്നൊരു പേടി. അപ്പൊ എന്തെയ്തു, സുയൂത്തി ഇമാമ് മൗലിദ് ന്യായീകരിക്കാൻ കിതാബിന് എഴുതിയ ആളാണ് ഉസ്മുൽ മഖ്സദ് എന്ന് പറഞ്ഞിട്ട് ഇല്ല, 6-7 പേജ് ഈ വിഷയത്തെ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് എന്നല്ലാതെ പ്രത്യേകമായ കിതാബല്ല. സുയൂത്തി ഇമാമ് മൗലിദ് കൊണ്ടാടണമെന്ന് പറഞ്ഞുവെന്ന് ആ പേരോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് കാണുന്ന പേരോടും കൂട്ടരും നടത്തുന്ന മൗലീദിനെ ഇമാം സുയൂത്തി അംഗീകരിച്ചിട്ടേയില്ല. അത് സുയൂത്തി ഇമാമിന്റെ പേരിൽ കളവാണ്. സുയൂത്തി ഇമാമിന്റെ പേരിൽ അസ്ഖലാനി ഇമാമിന്റെ പേരിൽ നാസുദ്ദീൻ ദിമിഷ്കിയുടെ പേരിൽ ഇമാം ഫാഖിഹാനിയുടെ പേരിൽ
നാല് പണ്ഡിതന്മാരുടെ പേരിലാണ് അദ്ദേഹം കളവ് വന്നത്. ഓരോന്ന് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇമാം സയൂത്തിയുടെ പേരിൽ. സയൂത്തി ഇമാം മൗലിദ് ന്യായീകരിച്ചുവെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഇന്ന് കാണുന്ന മൗലിദാണോ? അല്ല, സയൂത്തി ഇമാം ന്യായീകരിച്ച ആളാണ്, തർക്കമില്ല. പക്ഷേ ആ ന്യായീകരിച്ച സയൂത്തി ഇമാം പോലും നബിദിനം ആഘോഷിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല, അത് ഖൈറാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ, അത് ബിദ്അത്താണ്, പക്ഷേ നല്ല വിധേയത്താണ് എന്നാ പറഞ്ഞത് അദ്ദേഹത്തെ ഹാവീദിൽ ഫതാവ. അതിൻ്റെ 251-ാമത്തെ പേജ് മുതൽ അദ്ദേഹം ആ വിഷയം ആരംഭിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ പറഞ്ഞത് എന്താ, ഈ മൗലിദിനെ കുറിച്ചുള്ള ചോദ്യം തന്നെ അദ്ദേഹം പറയുന്നു. അൽഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹി അല്ലദീനസ്തഫ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുന്നത്. വബഅദു ഫഖദ് വഖഅ സ്വാലു അൻ അമലിൽ മൗലിദി അൻ നബവിയ്യി ഫീ ശഹ്ർ റബീഉൽ അവ്വലി മാ ഹുക്മുഹു മിൻ ഹൈസു ശറഉ വഹൽ ഹുവ മഹ്മൂദുൻ ഔ മദ്മൂമുൻ വഹൽ യുസാബു ഫാഇലുഹു ഔലാ. ഈ നബി റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് എന്ന ഏർപ്പാടിനെക്കുറിച്ച് എനിക്കിതാ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് കൂലി കിട്ടുന്ന കാര്യമാണോ? അത് സ്തുത്യർഹമായ കാര്യമാണോ? അതല്ല ആക്ഷേപകരമാണോ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വൽ ജവാബു, എൻ്റെ മറുപടി എന്തീ, എൻ്റെ വീക്ഷണ പ്രകാരം അന്ന അസദ് അമലിൽ മൗലിദി, മൗലിദി എന്ന പ്രവർത്തനത്തിൻ്റെ അസുല്, മൗലിദി എന്ന പ്രവർത്തനത്തിൻ്റെ അസുല ഏത് മൗലിദ്? അല്ലദീഹു അജിത്തിമാ ഉന്നാസി വഖിറാഅത്തു മാ തയസ്സമ ഖുർആൻ വരിവായത്തുൽ അഖ്ബാരിൽ വാരിദ ഫീ മബദയ് അംരി നബി സ്വല്ലല്ലാഹു വസല്ലം വമാ വഖ ഫീ മൗലിദിഹി മിൻ ആയാതി സുമ്മ യുമദ്ദുലുഹും സിമാതു യഖുദുനഹു വയൻസറിഫൂന മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക ഹുവ മിനൽ ബിദഇൽ ഹസന. ഇമാം സയൂത്തിയുടെ മറുപടിയാണ്. എന്താ മറുപടി? മൗലിദെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾ ഒരുമിച്ച് കൂടി ഖുർആൻ ഓതുക, ഹദീസ് പാരായണം ചെയ്യുക, പ്രവാചകന്റെ ജന്മവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ പറയുന്ന ഹദീസുകൾ പറയുക, എന്നിട്ട് ഭക്ഷണം കഴിച്ച് പിരിയുക, മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അതിനേക്കാൾ മറ്റൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഹുവ മിനൽ ബിദഇൽ ഹസന, അത് നല്ല ബിദ്അത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. എങ്ങനെ? റബീഉൽ അവ്വൽ 12-ന് നാലാളെ കൂടി ഖുർആൻ ഓതുന്നു എങ്കിൽ നല്ല ബിദ്അത്താണ്, നാലാളെ കൂടി ഹദീസ് പാരായണം ചെയ്യുന്നു, നല്ല ബിദ്അത്താണ്. ഇതാ ഇമാം സയൂത്തി പറഞ്ഞത്. ഖുർആൻ ഓത്ത് ബിദ്അത്താണോ, ഹദീസ് ഓതൽ ബിദ്അത്താണോ? അല്ല, പക്ഷെ അന്നോതലോ ബിദ്അത്താണ്. റബീഉൽ അവ്വൽ 12-ന് ഖുർആൻ ഓതൽ പ്രത്യേകമായ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് ബിദ്അത്ത്. അന്ന് ഹദീസ് പറയൽ പ്രത്യേകമായ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് ബിദ്അത്ത്. ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്, പക്ഷേ അന്ന് ഭക്ഷണം കൊടുക്കൽ പ്രത്യേക സുന്നത്താണെന്ന് പറഞ്ഞാലോ അത് ബിദ്അത്ത്. അതാ ഇമാം സയൂത്തി പറഞ്ഞത്, അന്നേ ദിവസം ഒരുമിച്ച് കൂടി ഖുർആൻ ഓതി ഹദീസ് ഓതി ഭക്ഷണം കഴിച്ച് പിരിയുന്നുവെങ്കിൽ തന്നെ അത് ബിദ്അത്താണ്, പക്ഷേ നല്ല ബിദ്അത്താണ്. അത് പിന്നെ മറ്റൊന്ന്, നല്ല ബിദ്അത്തുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് മറ്റൊരു വിഷയം. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി മിമ്പറിൽ കയറാറുള്ളത് വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്, വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കാണ്ട് എങ്കിൽ പിന്നെ ആ വിഭജനത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. ഇനി ഉണ്ടെങ്കിൽ പോലും ഈ മൗലീദിനെ അല്ല ഇമാം സയൂത്തി പറഞ്ഞത്. പ്രത്യേകം പറഞ്ഞു മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അതിനേക്കാൾ മറ്റൊന്നും കൂട്ടുന്നില്ലെങ്കിൽ, ഖുർആൻ ഓതി ഹദീസ് ഓതി ഭക്ഷണം കഴിച്ച് പിരിയുക, അതിനേക്കാൾ മറ്റൊന്നും കൂട്ടുന്നില്ലെങ്കിൽ മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ഹുവ മിനൽ ബിദഇൽ ഹസന, അത് നല്ല ബിദ്അത്താണ്. അതിനയാൾക്ക് കൂലി കിട്ടും. കാരണം എന്താ? ഇമാ ഫീഹി മിൻ തഅദീമി ഖദരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സ്ഥാനത്തെ ബഹുമാനിക്കുന്നതിനാണ് കൂലി, നബിയുടെ സ്ഥാനത്തെ ബഹുമാനിക്കുന്നതിനാണ് കൂലി. അല്ലാതെ ആ മൗലീദിനല്ല, ആ ആഘോഷത്തിനല്ല, ആ ബിദ്അത്തിനല്ല, നബിയെ ബഹുമാനിക്കുന്നതിന് അയാൾക്ക് കൂലിയുണ്ട് എന്നാ. അപ്പൊ ഇന്നത്തെ മൗലീദിനെ ഇമാം സയൂത്തി അംഗീകരിച്ചിട്ടേ ഇല്ല. രണ്ടും കൂടി കൂട്ടിക്കലർത്തി ഇമാം സയൂത്തി ഇതിനെയാണ് ന്യായീകരിച്ചത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പൊ ഇന്നത്തെ മൗലീദിനെ അല്ല ഇമാം സയൂത്തി ന്യായീകരിച്ചത്. ഈ ഖുർആൻ ഓതുക, ഹദീസ് ഓതുക, ഭക്ഷണം കഴിച്ചു വരിക, മറ്റൊന്നുമില്ലെങ്കിൽ എന്നാണ്. ഇന്നത്തെ മൗലീദിലോ മറ്റ് വല്ലതും ഉണ്ടോ? ഉണ്ട്, ധാരാളമായുണ്ട്. കള്ളക്കഥകളുണ്ട്, ശിർക്കുണ്ട്, കൂഫറുണ്ട്, ഹറാമുണ്ട്, അതുപോലെ പല ഖുറാഫത്തുമുണ്ട്. ഇൻഷാ
ആ സമയത്തിനനുസരിച്ച് ഞാനത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ മൗലിദിനെ കുറിച്ച് ഇമാം സുയൂത്തി പറഞ്ഞിട്ടില്ല, ഇമാം അസ്ഖലാനിയും പറഞ്ഞിട്ടില്ല. സുയൂത്തിയെ കഴിഞ്ഞാ പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ, അസ്ഖലാനി ഇമാമിന്റെ പേരിലാ. അസ്ഖലാനി ഇമാമും ഈ പറഞ്ഞ അതേ ആശയമാ പഠിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞെന്താ, മൗലിദോദിയ കൂലി കിട്ടുമെന്ന് അസ്ഖലാനി ഫത്വ കൊടുത്തു. എന്താ അസ്ഖലാനി പറഞ്ഞത്, വഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഹാഫിദ് അസർ അബുൽ ഫളൽ ഇബ്നു ഹജർ അൻ അമലിൽ മൗലിദി, മൗലിദിന്റെ ഏർപ്പാടിനെ കുറിച്ച് ഇബ്നു ഹജർ തങ്ങളോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം മറുപടി നൽകി. എന്താ മറുപടി, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദി എന്ന അഹമ്മദിന്റെ അസ്ലു ബിദ്അത്താണ്, അത് പുത്തനാചാരമാണ്, അത് പിൻകാലത്തുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ലം തുൻഖൽ അൻ അഹദിൻ മിന സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസതി, ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകൾപ്പെട്ട മുൻഗാമികളായ ഒരാളിൽ നിന്ന് പോലും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഏർപ്പാട് ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടിനെ ആരെങ്കിലും ചെയ്തുവെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ബിദ്അത്താണ് എന്ന് പറയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാലും ശരി, ഉണ്ടായതാണ്. എന്നാൽ അതിന്റെ പേരിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ കുറെ നല്ല കാര്യങ്ങളുമുണ്ട്, കുറെ മോശപ്പെട്ട കാര്യങ്ങളുമുണ്ട്. സദഖ ചെയ്യലുണ്ട്, അതേപോലെ സലാത്തുണ്ട്, നല്ല കാര്യമുണ്ട്, മോശപ്പെട്ടതുമുണ്ട്. ആ നല്ല കാര്യം മാത്രം എടുക്കുന്നുവെങ്കിൽ, മോശപ്പെട്ടത് ഒഴിവാക്കി നല്ലത് മാത്രം എടുക്കുന്നുവെങ്കിൽ അത് നല്ല ബിദ്അത്താണ്. ഇനി മോശപ്പെട്ടത് ഒഴിവാക്കുന്നില്ലെങ്കിലോ, വഇല്ലാ ഫലാ, അത് ഒഴിവാക്കുന്നില്ലെങ്കിൽ നല്ല ബിദ്അത്തും അല്ല, മോശപ്പെട്ട ബിദ്അത്താണ് എന്നാ ഇമാം അസ്ഖലാനി പറഞ്ഞത്. മൗലീദ് ആഘോഷത്തിന്റെ പേരിൽ നടത്തുന്ന നല്ല കാര്യങ്ങൾ സദഖ ചെയ്യൽ, അപ്പൊ റബീഉൽ പന്ത്രണ്ടിന് ഒരാൾ സദഖ ചെയ്തു എങ്കിൽ അത് ബിദ്അത്താണ്. റബീഉൽ പന്ത്രണ്ടിന് ഒരാൾ ഖുർആൻ ഓതി, അത് ബിദ്അത്താണ്. റബീഉൽ പന്ത്രണ്ടിന് ഒരാൾ ഹദീസ് പാരായണം ചെയ്തു, അത് ബിദ്അത്താണ്. പന്ത്രണ്ടിനാൾ പ്രത്യേകമായ സ്വലാത്തലി, അത് ബിദ്അത്താണ്. അന്ന് ഓതാൻ പാടില്ലേ, പാടുണ്ട്. സ്വലാത്തെല്ലാം പാടില്ലേ, പാടുണ്ട്. പക്ഷെ അന്ന് പ്രത്യേകമായി ഓത്തുണ്ടോ, ഇല്ല. പ്രത്യേകമായ സ്വലാത്തുണ്ടോ, ഇല്ല. ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ബിദ്അത്തായി. അപ്പൊ ആ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നുവെങ്കിൽ തന്നെ ബിദ്അത്താണ്, അല്ലാത്ത കാര്യം കൂടിയാലോ, ഇല്ല. നല്ല കാര്യം മാത്രമല്ലെങ്കിൽ ഫലാ, ആ നല്ല ബിദ്അത്ത് പോലുമല്ല, മോശപ്പെട്ട ബിദ്അത്താണ് എന്നാണ് ഇമാം അസ്ഖലാനി ഫത്വ കൊടുത്തത്. ആ ഫത്വയാണ് പേരോട് സഖാഫി മൗലിദോദിയ കൂലി കിട്ടുമെന്ന് അസ്ഖലാനി പറഞ്ഞുവെന്ന് അസ്ഖലാനി ഇമാമിന്റെ പേരിൽ കള്ളമെഴുതി വെച്ചത്. പിന്നെ പറഞ്ഞതോ ഇമാം ഫാക്കിഹാനിയാണ്. ഫാക്കിഹാനിയെ പറയാൻ കാരണമുണ്ട്. ഫാക്കിഹാനി സഖാഫിമാരെ പള്ളക്കിട്ട് അടിച്ചാളാ, തീറ്റ കുലിയമ്മാണ്ടാക്കിയ ഏർപ്പാടാണെന്ന് പറഞ്ഞ ആളാഹിബത്തുനൂൻ എന്ന് പച്ചയായി തുറന്നു പറയാൻ ധൈര്യം കാണിച്ചാളാ ഫാക്കിഹാനി. മുജാഹിദീങ്ങൾ അത് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കാറുണ്ട്. അപ്പം എന്താ പേരുടനെ ആയാം, അത് ഫാക്കിഹാന്റെ നാട്ടിൽ ആണും പെണ്ണും ഒരുമിച്ച് കൂടിയ മൗലിദുണ്ടായിരുന്നു, അതിനെ പറ്റി പറഞ്ഞതാണ്. അതെവിടുന്ന കിട്ടി, പേരോടിന്റെ വക. അത് പേരോടിന്റെ വക. ഫാക്കിഹാനി അങ്ങനെ ഒരു വിവേചനം പോലും പറഞ്ഞിട്ടില്ല. ഫാക്കിഹാൻ എന്താ പറഞ്ഞത്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹം അതിന് മറുപടി പറയാ. എന്താ മറുപടി അദ്ദേഹം പറയുന്നു, അമ്മാ ബഅദു ബിസ്മിഹി ഹംദും സലാത്തും കഴിഞ്ഞിട്ട് ഫഇന്നഹു തകററ സുആലു ജമാഅത്തിൻ മിൽ മുബാറകീന, അനുഗ്രഹീതരായ ഒരുപാട് ആളുകളുടെ ചോദ്യം ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അനിൽ ഇത്തിമാ ഇല്ലദി യഅമലുഹു ബഅദുന്ന നാസി ഫീ ശഹ്രി റബീഉൽ അവ്വലി വയസമ്മൂനഹു അൽ മൗലിദ, റബീഉൽ അവ്വൽ മാസത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുകയും മൗലിദ് എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം, അതിനെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യമായി ചില നല്ല മനുഷ്യന്മാർ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ചോദ്യം, ഹല്ലഹു അസ്ലും ഫി ശറഈ, അതിന് ശറഈൽ അസ്ലുണ്ടോ എന്നാവല ചോദ്യം. ആണും പെണ്ണും കൂടാൻ പാടുണ്ടോ എന്നല്ല, ഈ മൗലീദിന് ശറഈൽ അസ്ലുണ്ടോ, അതല്ല അത് ബിദ്അത്താണോ, അത് ബിദ്അത്താണോ, വഹദസം ഫിദ്ദീനി, ദീനിൽ പുതുതായി ഉണ്ടായതാണോ എന്നവർ ചോദിക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല വഖസദുൽ ജവാബ അൻ ദാലിക മുബയ്യനൻ വൽ ഇദാഹ അൻഹു മുഅയ്യനൻ, അവർ വ്യക്തമായ വിശദമായ ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, വബില്ലാഹി തൗഫീഖ് എന്ന് പറഞ്ഞ അദ്ദേഹം മറുപടി ആരംഭിക്കുക. എന്താ മറുപടി, ലാ അഅലമു, എനിക്കറിയില്ല, ലിഹാദൽ മൗലിദി, ഈ മൗലീദിന് അസുലൻ ഫീ കിതാബിം വലാ സുന്ന, കിതാബിലോ സുന്നത്തിലോ അസലുള്ളതായി എനിക്കറിയില്ല. ഈ മൗലീദിന്
ഖുർആനിലോ സുന്നത്തിലോ അസലുള്ളതായി അടിസ്ഥാനമുള്ളതായി എനിക്കറിയില്ല. വലായുൻ ഖലു അമലുഹു, ആ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അൻ അഹദിൻ മിൻ ഉലമായിൽ ഉമ്മ, ഈ മുസ്ലിം ഉമ്മത്തിലെ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളിൽ നിന്ന് പോലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. അല്ലദീന ഹുമുൽ ഖുദുവത്തു ഫിദ്ദീനി അൽ മുതമസ്സിഖൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ കാലടിപ്പാടുകൾ മുറുകെ പിടിക്കുന്ന ദീനിൽ പിന്തുടരാൻ പറ്റുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാൾ പോലും ഈ പ്രവർത്തനം നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബൽഹുവ ബിദ്അത്തുൻ, എന്നാൽ അത് ബിദ്അത്താണ്, അത് പുത്തനാചാരമാണ്, അത് അനാചാരമാണ്, അത് ബിദ്അത്താണ്. അഹദസഹൽ ബത്തോലൂൻ, ചില വിഡ്ഢികളായ ആളുകൾ, ചില ബോസന്മാരായ ആളുകൾ പുതുതായി കെട്ടിക്കൂട്ടുണ്ടാക്കിയ ഏർപ്പാടാണ്. വശഹിബത്ത് നഫ്സിൻ, സ്വന്തം ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ദേഹേച്ഛയോട് പിൻപറ്റുന്ന ആളുകളാണത് ഉണ്ടാക്കിയത്. എഴുത്തനാഭിഹ, ആ മൗലീദ് കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്നത് അൽ അക്കാലൂന, ശാപ്പാട്ട് രാമന്മാരാണ്, തീറ്റ കൊതിയന്മാരാണ്, അവരാണ് മൗലീദുമായി നടക്കുന്നത്. ഇതിലേശം പൊള്ളും സഖാഫിക്ക്. കാരണം എന്താ, അവനാൻ ചെയ്യുന്ന പണി മറ്റോ പച്ചയായി വിളിച്ചു പറയുമ്പോ പ്രയാസം ഉണ്ടാവുമല്ലോ, അതാ നമ്മൾ കണ്ടത്. അപ്പൊ എന്താ, അത് ആണും പെണ്ണും കൂടെ മൗലീദാണ്. എവിടെ ഇവിടെ ആ വിഷയം പറഞ്ഞത്? അദ്ദേഹം അവസാനം പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം പറയാ, ഇതെന്താണ്, ഇത് ഒരു പക്ഷേ വാജിബാണെന്ന് പറയണം, അലി മന്ദൂബാണെന്ന് പറയണം, അലി മുബാഹാണെന്നോ കറാഹത്താണെന്നോ ഹറാമാണെന്നോ പറയണം, അദ്ദേഹം പറയാ വാജിബാണെന്നും സുന്നത്താണെന്നും പറയാൻ നിവൃത്തിയില്ല. അങ്ങനെ ആണെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കണം. പിന്നെ ജായിസാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ, ഒരു ബിദഅത്തുണ്ടാക്കൽ ജായിസുമല്ല. ഇനി ബാക്കിയുള്ളത് കറാഹത്തും മെഹ്റാമുമാണ്. അതിന് ഏതാ ആവ എന്ന പിന്നെ മൂപ്പര തർക്കം. എന്നിട്ട് ആ വലിയ മഹാനായ പണ്ഡിതന്റെ പേരിലാണ് ഈ വക കള്ളത്തരങ്ങൾ പൊട്ടിക്കുന്നത്. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, വഹാദാ ജവാബി, അനുവാദം നൽകിയിട്ടില്ല, മതം ഇതംഗീകരിച്ചിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല, താബിഈങ്ങളും ചെയ്തിട്ടില്ല, ദീനനുസരിച്ച് ജീവിച്ചവരായ സ്വഹാബികളോ താബിഈങ്ങളോ ഇത് ചെയ്തിട്ടില്ല. ഫീമാ അലിംതു, ഞാൻ പഠിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരാരും ചെയ്തിട്ടില്ല. വഹാദാ ജവാബി ബൈനയദൈല്ലാഹി തആല, അല്ലാഹു തആലയുടെ മുമ്പിലും എന്റെ മറുപടി ഇതാണ്. ഇൻ അൻഹു സുഇൽതു, നാളെ പരലോകത്ത് തമ്പുരാൻ എന്നെ വിളിച്ച് അല്ലയോ ഫാക്കിഹാനി, മൗലീദിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ എനിക്ക് ആ മഹ്ശറ വൻസഭയിൽ പറയാനുള്ള മറുപടിയും ഇതേ മറുപടിയാണ് എന്ന് ഇമാം ഫാക്കിഹാനി പറയുന്നു. കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ രീതിയും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ആഘോഷങ്ങൾ എന്താ. അദ്ദേഹം പറയുന്നു, നല്ല കാണാൻ സുന്ദരമായ ായ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കുക, ആണും പെണ്ണും കൂടിക്കതരുക, ഇതൊക്കെ കൂടിയാൽ അത് ഹറാമാണെന്ന വിഷയത്തിൽ രണ്ടാൾക്ക് തമ്മിൽ തർക്കിക്കാൻ പോലുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയാതെ ആഘോഷിക്കുന്ന ആളുകൾ പരലോകം വിസ്മരിക്കുകയാണ്, അല്ലാനെ മറക്കുകയാണ്. അതുകൊണ്ട് എന്ന് പോലും പറയാം. അപരിചിതമായ അവസ്ഥയിൽ ആരംഭിച്ചു, ആ അവസ്ഥയിലേക്ക് ഇതാ മടങ്ങിപ്പോയിരിക്കുന്നു. ഇന്നാദില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ വിഷയം അവസാനിപ്പിക്കുന്നത്. ആ മഹാനായ പണ്ഡിതൻ മൗലിദിനെ കുറിച്ച് ഫത്വ ചോദിച്ചപ്പോ ഇസ്തിർജാ ചൊല്ലിക്കൊണ്ട് ഇന്നാദില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഫത്വ കൊടുത്ത ഈ ഷെയ്ഖ് ഇമാം ഫാക്കിഹാനി, ആ ഫാക്കിഹാനിയുടെ പേരിലാണ് പേരോട് മുസ്ലിയാര് ഇത്രയും വലിയ കള്ളം എഴുതി വിട്ടത്. അപ്പൊ അസ്ഖാനി ഇമാം പറഞ്ഞതും സ്യൂത്തി ഇമാം പറഞ്ഞതും ഫാക്കിഹാനി പറഞ്ഞതും എല്ലാം എന്താണ്? അത് ബിദ്അത്താണ്, അത് പുത്തനാചാരമാണ്, ഉത്തമരായ മൂന്ന് നൂറ്റാണ്ടുകളിൽപ്പെട്ട ഒരാളും ചെയ്തിട്ടില്ല, പിൽക്കാലത്ത് വന്നതാ എന്ന അവസാനം പേരോട് പറയാ, അവരാ പറഞ്ഞതൊന്നും ശരിയല്ല. ഉപ്പത് പറയാ, കാരണം എന്താ, മൂപ്പര് പറഞ്ഞ് ഫാക്കിഹാനി ഫത്വ കൊടുത്തപ്പോ സുയൂത്തി ഇമാമിന് തോന്നി, എന്ത്, ഫാക്കിഹാനി മൗലീദിനെ എതിർത്തു തോന്നിപ്പോയിന. പിന്നെ ആർക്കാ തോന്നാത്തത് അത് പേരോടിന്? സുയൂത്തി ഇമാമിന് തോന്നി തോന്നൽ തെറ്റാണ് എന്ന് പേരോട് തോന്നുക. അപ്പൊ ആരാ വല്യ ആലിമ്? അറുന്നൂറ്റി ചില്ലാണ് കിതാബ് എഴുതിയ ആളാ സുയൂത്തി ഇമാമ്. ആ സുയൂത്തി ഇമാമിന് ഫാക്കിഹാനിന്റെ ഫത്വയിൽ മനസ്സിലായത് എന്താ, മൗലീദ് ബിദ്അത്താണ്. പേരോട് പറയാ അത് സുയൂത്തി ഇമാമ് തെറ്റിദ്ധരിച്ചതാണ്, അതുകൊണ്ട് സുയൂത്തി ഇമാമ് അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പൊ ആര് പറഞ്ഞ അംഗീകരിക്കുക? സുയൂത്തി ഇമാമ് പറഞ്ഞതാണോ ഈ പേരോട് സഖാഫി പറഞ്ഞതാണോ ഇസ്ലാമിന്റെ പ്രമാണം? ഏതാ കൂടുതൽ ആധികാരികം?
അവൻ അമ്മക്ക് യോജിക്കാഞ്ഞാല് സിയൂത്തി ഇമാമിൻ തള്ളാന മുജാഹിദീങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഇമാം എഴുതിയാൽ അദീസിനും ആയത്തിനും എതിരായാല് അത് സ്വീകാര്യമല്ല പറഞ്ഞ കണ്ടോ ഇമാമിങ്ങൾ തള്ളി എന്ന് പറയും. ഇവിടെ സിയൂത്തി ഇമാമ് അവരെ പള്ളിദിവസത്തിൽ പോലും എല്ലാവരും മൂന്ന് കിതാബുള്ള ജലാലൈനി ആ ജലാലൈനി എഴുതിയ രണ്ട് ജലാലുമാർ ഒരാളാണ് ജലാലുദ്ദീൻ സുയൂത്തി, ജലാലുദ്ദീൻ മഹല്ലി, രണ്ട് ജലാലുമാർ. അതിൽപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി, ആ സുയൂത്തിയാണ് വിവരമില്ലാത്ത ആളായി പേരോട് ചിത്രീകരിച്ചത്. മൗലീദ് സ്ഥാപിക്കാൻ വേണ്ടി സുയൂത്തിയുമാണ് വിവരമില്ല എന്ന് സുയൂത്തി ഇമാമ് തെറ്റിദ്ധരിച്ചുവെന്നാണ് അവസാനം പേരോട് പറഞ്ഞത്. ഏതായാലും ശരി, ഇമാം സുയൂത്തിയും ഇമാം ഫാക്കിഹാനിയും ഇമാം അസ്ഖലാനിയും എല്ലാം പറഞ്ഞത് എന്താ, ഉത്തമരായ നൂറ്റാണ്ടിൽ ഇല്ല, അത് ബിദ്അത്താണ്, പിൽക്കാലത്തുണ്ടായതാ എന്നാ പേരോട് അവസാനം പറയാ. നബിന്റെ കാലത്തെ മൗലീദ് ഉണ്ട്, അതും കൂടി കേൾക്കുക. പന്ത്രണ്ട് തിങ്കളാഴ്ച സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതുന്നു. ഫലാൽ ബാദിറു അലൈനാ മിൻ സനിയാതിൻ ദാ വജബാശ് ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദാ അയ്യുഹൽ മബൂസു ഫീനാ جئت بالأمر المطاع جئت سرفت المدينة مرحبا يا خير داع ഈ മൗലിദ് സഹാബത്ത് ചൊല്ലിയത് എപ്പോഴാണ്? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. എങ്ങനെയാണ് ചരിത്രം? അപ്പോൾ പിന്നെ റസൂലുള്ളാഹിന്റെ കാലത്ത് റബീഉൽ അവ്വൽ 12 മൗലിദ് ഇല്ല എന്നാണ് പറയുന്നത്? സഹാബത്ത് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ?